നമസ്കാരം എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. കെ പി സി സി അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നതിന് മുൻപ് നേതാക്കളുടെ പിന്തുണ തേടി കെ സുധാകരൻ. കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇന്ദിരാഭവനിൽ സന്ദർശിച്ച സുധാകരൻ നിയമസഭയിലെത്തി പ്രതിപക്ഷ നേതാവിനെയും എം എൽ എമാരെയും കണ്ടു. അതിനിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ടെലിഫോണിൽ വിളിച്ച സോണിയാഗാന്ധി ഹൈക്കമാൻഡ് തീരുമാനത്തിന്റെ കാരണം വിശദീകരിച്ചു. ഹൈക്കമാൻഡ് തീരുമാനത്തിൽ അതൃപ്തരായ എ ഐ വിഭാഗങ്ങളെ കൂടെ നിർത്തുകയെന്ന വെല്ലുവിളിയാണ് നിയുക്ത കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് മുന്നിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് സുധാകരൻ നേതാക്കന്മാരെ നേരിൽ കണ്ട് പിന്തുണ തേടിയത്. രാവിലെ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലെത്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയത്. പാർട്ടി സംഘടനാ സംവിധാനം തീർത്തും ദുർബലമാണെന്നും തിരിച്ചുകൊണ്ടുവരിക എളുപ്പമല്ലെന്നും മുല്ലപ്പള്ളി സുധാകരനോട് പറഞ്ഞു. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്ന നീക്കങ്ങൾ ഉടൻ ഉണ്ടാകണമെന്നും മുല്ലപ്പള്ളി നിർദ്ദേശം നൽകി. മുല്ലപ്പള്ളി തനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നും ഈ ബന്ധം തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരൻ പ്രതികരിച്ചു. മുല്ലപ്പള്ളിയും ഞാനും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ആ ബന്ധമൊന്നും ആർക്കും വിച്ഛേദിക്കാൻ കഴിയുന്ന ബന്ധമല്ല. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നോടൊപ്പം ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും മുല്ലപ്പള്ളി ഉണ്ടാകും. നിയമസഭാ മന്ദിരത്തിലെത്തിയ സുധാകരൻ പ്രതിപക്ഷ നേതാവുമായും എം എൽ എമാരുമായും കൂടിക്കാഴ്ച നടത്തി. ഘടകകക്ഷി നേതാക്കളെ കണ്ടതിനു ശേഷമാണ് മടങ്ങിയത്. മന്ത്രി എം വി ഗോവിന്ദൻ സുധാകരന് ആശംസകൾ നേർന്നു. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്ത രീതിയോടുള്ള അമർഷം പാർട്ടിയിൽ പുകയുന്നുണ്ട്. ഇത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് രാഹുൽ ഗാന്ധി സുധാകരന് നിർദ്ദേശം നൽകി. എല്ലാ നേതാക്കന്മാരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനാണ് സുധാകരന്റെ ശ്രമം. ഗ്രൂപ്പുകൾക്കപ്പുറം കഴിവുള്ള നേതാക്കൾക്ക് അവസരം നൽകുമെന്ന പ്രഖ്യാപനം എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ സുധാകരന് കഴിയുമെന്നത് കത്തിരുന്ന് കാണേണ്ടി വരും. വിഷയത്തിൽ നമ്മോടൊപ്പം സണ്ണി ജോസഫ് എം എൽ എ, എ സജീവൻ, എൻ പി ചേക്കുട്ടി, ഒപ്പം തന്നെ കെ സുധാകരനും ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ പങ്കുചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സണ്ണി ജോസഫ്, കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഐ ഗ്രൂപ്പിനെ ആയിരിക്കുമോ നമ്മൾ കാണാൻ പോകുന്നത്? താങ്കളുടെ എക്കാലത്തെയും സഹപ്രവർത്തകനാണ് കെ സുധാകരൻ. മൈക്ക് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? അതെ അതെ, എക്കാലത്തെയും സഹപ്രവർത്തകനാണ് താങ്കൾ. പറഞ്ഞോ പറഞ്ഞോ. അതെ, സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സുധാകരനിൽ ഒരു പ്രതീക്ഷ എല്ലാ കാലത്തെയും. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സുധാകരനിലുള്ള പ്രതീക്ഷ എനിക്ക് വളരെ വലുതാണ്. അതെ, എനിക്ക് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കന്മാർക്കും അതിലുപരി ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ശ്രീ കെ സുധാകരനിൽ വലിയ പ്രതീക്ഷയാണ് ഇന്ന് നിലവിലുള്ളത്. അദ്ദേഹത്തിൻ്റെ കരുത്തും ശക്തിയും അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തുമെല്ലാം കേരളത്തിലെ കോൺഗ്രസിന് മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ പ്രോസസ്സ്, എല്ലാവരോടും തന്നെ അഭിപ്രായം ചോദിച്ച് എം പിമാർ, എം എൽ എമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഡി സി സി പ്രസിഡന്റ്മാർ, ഇവരോടെല്ലാം അഭിപ്രായം ചോദിച്ച് അവരുടെ എല്ലാം ഒരഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സുധാകരനെ ഈ പുതിയ പ്രസിഡന്റ് എന്നുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം നല്ല വിജയമായിരിക്കും. ഇന്ന് അദ്ദേഹം നിയമസഭയിൽ വന്നു. പ്രതിപക്ഷത്തെ എം എൽ എമാർ എല്ലാവരും തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ മുറിയിലെത്തി പുതിയ കെ പി സി പ്രസിഡന്റിന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു, വിജയങ്ങൾ ആശംസിച്ചു. എല്ലാവരുമായിട്ട് അദ്ദേഹം ഒരു ക്ഷേമാന്വേഷണങ്ങൾ നടത്തി. അതുപോലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരും കേരള കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം കണ്ടു. എന്തിനേറെ ഭരണകക്ഷിയിൽ നിന്ന് പോലും നേതാക്കന്മാർ സുധാകരനെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ചുമതല നിർവഹിക്കുന്ന അവരുടെ എല്ലാം സഹകരണം ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയാണ് നികേഷ് സുധാകരനിൽ കേരളീയ സമൂഹം അർപ്പിക്കുന്നത്. അതിന് അദ്ദേഹം അർഹനുമാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളെല്ലാം നികേഷിനോട് ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പിതാവിനോടൊപ്പം തന്നെ നടത്തിയിട്ടുള്ള ധർമ്മ സമരങ്ങൾ, പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് നടത്തിയിട്ടുള്ള കഠിനാധ്വാനങ്ങൾ എല്ലാം അറിയാം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ജനങ്ങൾക്ക് നല്ല സ്വാധീനവും പിന്തുണയുമുള്ള ഒരു നേതാവാണ് ശ്രീ കെ. കാര്യത്തിലേക്ക് കടന്നാൽ, ശ്രീ സണ്ണി ജോസഫ്, കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്ക് അപമൃത്യു സംഭവിക്കുകയാണോ? ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, എ ഗ്രൂപ്പിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയി, രമേശ് ചെന്നിത്തലയിൽ നിന്ന് വേർപെട്ട് ഐ ഗ്രൂപ്പ് വേറൊരു തരത്തിലുള്ള ഒരു പുനഃസംഘടന ഉണ്ടാവുകയാണ്, ചിലപ്പോൾ നാളെ കെ സുധാകരൻ അത് നയിച്ചേക്കാം, അങ്ങനെ അത് വിട്ടേക്കൂ, അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുള്ളൂ. പക്ഷേ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇല്ലാതാവുകയാണോ? അതെ, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം
കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കന്മാരിലും ഒരു കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടനയിലെ കാര്യങ്ങൾ നിർണ്ണയിച്ചാൽ പോരാ, വീതം വെച്ചാൽ പോരാ. ഗ്രൂപ്പ് അതിപ്രസരം കൊണ്ട് ചിലപ്പോഴെങ്കിലും മെറിറ്റ് അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ജംബോ കമ്മിറ്റികളുടെ ഒരു കാരണം. ഗ്രൂപ്പാണ്, ഒരാളൊരു പേര് പറഞ്ഞു, വേറൊരാളതിന് അതിൻ്റെ കൂടെ വേറൊരു പേര് പറഞ്ഞു, അങ്ങനെ എണ്ണം കൂടി വരുന്നു. എല്ലാവരും തൃപ്തിപ്പെടുത്താനുള്ള ഫോർമുലയായിട്ട് ഈ സംഘടനാ ഭാരവാഹിത്വമൊക്കെ മാറുന്നു. അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നില്ല. താഴെ തട്ടിലുള്ള പ്രവർത്തകരും ജനങ്ങളും കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ അപ്പുറം ഒരു ജനപ്രതിനിധിയായിട്ട് പത്തു കൊല്ലം പ്രവർത്തിക്കുമ്പോൾ, കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ദീർഘനാൾ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പുറത്തും കോൺഗ്രസ് അനുഭാവികളുണ്ട്. കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും മനസ്സിലാക്കുന്ന രാജ്യസ്നേഹികളുണ്ട്. അവരുടെ ഒരു അവരുടെ എല്ലാം ആഗ്രഹം, അവരുടെ എല്ലാം ശക്തമായ അഭിപ്രായം കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് പോകണം. ദിസ് ഗ്രൂപ്പ് ഓർ ദാറ്റ് ഗ്രൂപ്പ്. പണ്ട് സോണിയാഗാന്ധി എറണാകുളത്തെ സമ്മേളനത്തിൽ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു സീ ദിസ് ഗ്രൂപ്പ് ഓർ ദാറ്റ് ഗ്രൂപ്പ്, ഐ വാണ്ട് ടു സീ ദ കോൺഗ്രസ് പാർട്ടി ആസ് സച്ച് എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അതിശക്തമായിട്ട് കൈയടിച്ചത് എറണാകുളം പ്രതിനിധി സമ്മേളനത്തിൽ. ഇന്ദിരാഗാന്ധിക്ക് ശേഷം വളപട്ടണം പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിയല്ലോ സണ്ണി ജോസഫ്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ പുതിയ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എല്ലാത്തിനെയും എതിർക്കുന്ന സമീപനമായിരിക്കില്ല ഉണ്ടാവുക എന്നുള്ളതാണ്. കെ സുധാകരന്റെ ഒരു രാഷ്ട്രീയം, ഒരു ശൈലി താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാലോ. ഒരു കോൺഫ്രണ്ടേഷണൽ പൊളിറ്റിക്സ് ആണ് അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യമല്ല എൻ്റെ ചോദ്യം. നമ്മൾ നാളെ കേരളത്തിൽ കാണാൻ പോകുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും തുടർച്ചയായി എല്ലാ ദിവസവും പരസ്പരം ഏറ്റുമുട്ടുന്നതാണോ? അങ്ങനെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ കണ്ടിട്ടില്ല. കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ഘട്ടങ്ങളിൽ സംയമനത്തോടുകൂടിയാണ് ഭരണത്തെ നേരിട്ടിട്ടുള്ളത്. ഇനി പക്ഷേ കെ സുധാകരന്റെ കാലത്ത് അങ്ങനെ ആയിരിക്കില്ല കാണാൻ പോകുന്നത് എന്നുള്ള സൂചനയാണോ ലഭിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ രാഷ്ട്രീയ ശൈലി കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല. എ കെ ആന്റണി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ ഒരാക്ഷേപം എന്തായിരുന്നു? പ്രതിപക്ഷത്തിന് വീര്യം പോരെന്നാണ്. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷത്ത് പ്രവർത്തിച്ച് 100 സീറ്റിന്റെ മികവിൽ കോൺഗ്രസിന് ജയിച്ചു വരാൻ സാധിച്ചു. അത് പ്രതിപക്ഷത്തിന്റെ വീര്യം എന്ന് പറയുന്ന സി പി എം പ്രതിപക്ഷത്തുള്ളതുപോലെ അല്ല. പ്രതിപക്ഷത്തിന്റെ വീര്യം നിയമസഭയ്ക്കകത്തും പുറത്തും ജനവിരുദ്ധ സർക്കാർ നയങ്ങളെ തുറന്ന് എതിർക്കുന്നതാണ്, തുറന്ന് കാട്ടുന്നതാണ്, ക്രിയാത്മക കാര്യങ്ങൾ സഹകരിക്കുന്നതാണ്. ഇന്ന് ബഡ്ജറ്റ് ചർച്ചയിൽ പോലും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും സ്വീകരിച്ചത് ആ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസത്തിന്റെയും ഡെമോക്രാറ്റിക് പ്രോസസ്സിലെ വലിയ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെയും നിലപാടുകളാണ് സ്വീകരിച്ചത്. സുധാകരനും വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റ് ഈ സ്ഥാനങ്ങളിൽ ഈ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കും. അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു പ്രവർത്തന ശൈലി അല്ല ഒരു വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല. സുധാകരനെ നമുക്കറിയാം, തനതായ ഒരു ശൈലിയുണ്ട്. പക്ഷേ കൂട്ടു നേതൃത്വമാണ് കോൺഗ്രസിന്റെ അകത്ത് എപ്പോഴും. എൻ പി ചേക്കുട്ടി, ഈ സുധാകരനെ കണ്ടില്ലേ? നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇന്നത്തെ സുധാകരൻ നല്ല ശരീരഭാഷയാണ്. അതായത് അമിതമായ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന്റെ നിറകുടമായിട്ടാണ് നമ്മൾ കെ സുധാകരനെ കാണുന്നത്. ഒരേക ഛത്രാധിപതി ശൈലിയിൽ കെ സുധാകരൻ മുന്നോട്ട് പോകുമോ, അതോ ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് സുധാകരൻ പഴയ ശൈലി ഉപേക്ഷിക്കും? അങ്ങനെയാണ് പിന്നെ സുധാകരൻ ഉണ്ടാവില്ല. സുധാകരനെ സുധാകരനാക്കുന്നത് സുധാകരന്റെ ശൈലിയാണ്. അല്ല, അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് പുറത്തു വരുമ്പോൾ കണ്ണൂരിൽ നിന്നാണ് സുധാകരന്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത്. ഇത്രയും കാലം അദ്ദേഹം കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ രീതിയാണ് പ്രയോഗിച്ചു വന്നത്. പക്ഷെ കണ്ണൂരിന്റെ ഒരു പ്രശ്നം, കണ്ണൂര് ദീർഘകാലമായിട്ട് കേരള രാഷ്ട്രീയത്തില് ഒരു നിഷേധാത്മകമായ രാഷ്ട്രീയ പ്രവണതകളുടെ കേന്ദ്രം ആയിട്ടാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ് അവിടെ ഉള്ളത്. പലതരത്തിലുള്ള സംഘർഷങ്ങൾ സാമൂഹിക ജീവിതത്തെ പൊതുജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത വിധം ഓരോ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളീയ സമൂഹത്തിൽ രാഷ്ട്രീയമായിട്ട് കണ്ണൂരിൽ നിന്ന് വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായെങ്കിലും കേരളത്തിന് പറ്റിയ ഒരു രാഷ്ട്രീയ സംസ്കാരമല്ല കണ്ണൂരിൽ ഉത്പാദിപ്പിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് വന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ നോക്കൂ, സുധാകരന് മുമ്പ് വന്നിട്ടുള്ള ഇതേ സംസ്കാരത്തിൽ വന്നിട്ടുള്ള ആളുകൾ എം വി ആർ മുതൽ പിണറായി വിജയൻ മുതൽ കോടിയേരി വരെയുള്ള ആളുകളെ നമ്മൾ നോക്കുമ്പോഴും അവര് അവരുടെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേക ഒരു കാലത്ത്
കണ്ണൂരിൽ നിന്ന് വിട്ടതിനു ശേഷം കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതായിരിക്കും തോന്നിയിട്ടുള്ളത്. അതായത് അങ്ങനെ ഒരു കൺഫ്രണ്ടേഷൻസ് പൊളിറ്റിക്സ് കേരളത്തിൽ അങ്ങനെ ചെലവാകില്ല. കണ്ണൂരിന് പുറത്തുള്ള കേരളം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേരളമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് കഴിഞ്ഞ 10-30 വർഷമായിട്ട് കണ്ണൂരിൽ നിന്ന് കേരളത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്ന എല്ലാ നേതാക്കന്മാരും എടുത്തിട്ടുള്ള സമീപനം. അപ്പൊ ആ നിലയിൽ സുധാകരനും അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക്, സുധാകരന് MVR സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സുധാകരന് സാധിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. MVR പോലെ തന്നെ ആ തരത്തിലൊരു അഗ്രസീവ് പൊളിറ്റിക്സ് ആണ് MVR പ്രയോഗിച്ചിട്ടുള്ളത്, സുധാകരൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് വേണ്ടി വരും. കേരളം അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്, വളരെ സങ്കീർണമായിട്ടൊരു സാമൂഹിക വ്യവസ്ഥയാണ് കേരളത്തിലുള്ളത്. കണ്ണൂരിലെ ഒരു ഏറ്റുമുട്ടൽ സമീപനം, എന്താ പറയാ, വെട്ടുന്ന മുറികണ്ട് സംസ്കാരം കേരളത്തിൽ അങ്ങനെ ചെലവാകും. ശരി, ദയവായി തുടരുക ശ്രീ NP ചേക്കുട്ടി. ശ്രീ എ സജീവൻ, DCC കളെ അടി മുതൽ മുടി വരെ മാറ്റം വരുത്തുമെന്നാണ് കെ സുധാകരൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു സെമി കേഡർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുമെന്ന് റിപ്പോർട്ടർ TVയോടും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോ നിരന്തര പ്രക്ഷോഭം, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒന്ന്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, കണ്ണൂർക്കാരനായിട്ടുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, നല്ല അപ്രമാദിത്വം പിണറായി വിജയൻ സർക്കാരിൽ കണ്ണൂർക്കാർക്കുണ്ട്, അവിടെ മറ്റൊരു കണ്ണൂർക്കാരൻ എതിരാളിയായി വരുന്നു, അങ്ങനെ ഒരു നിരന്തരമായ സമരം. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയിലേക്കാണോ നമ്മൾ പോകാൻ പോകുന്നത്? അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് സുധാകരനൊപ്പം നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ തന്നെ പല ആളുകളും പുറത്ത് പറഞ്ഞിട്ടുള്ള സുധാകരനെ സുസ്വാഗതം എന്നാണ്. സുധാകരനെ സുസ്വാഗതം പറയുന്ന ആളുകൾ, പല ആളുകളും എങ്ങനെയാണ്, ഏത് മനസ്സോട് കൂടിയിട്ടാണ് സുധാകരനെ എതിരേൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ സുധാകരനെ പോലെ വൈബ്രന്റ് ആയിട്ടുള്ള നേതാവിന് ഈ LDFന് ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ച, LDFനോട് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ കോൺഗ്രസിനകത്ത് എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞു, സുധാകരനെ KPCC പ്രസിഡന്റായി തെരഞ്ഞെടുത്തതോടു കൂടിയിട്ട് കോൺഗ്രസ് ഇനി ഒരു പ്രശ്നവും ഇല്ലാത്ത രൂപത്തിൽ വളരെ സമാധാനപരമായിട്ട് പോവുകയാണ് എന്നൊരു വിശ്വാസം. സുധാകരൻ ചവിട്ടി മതിക്കാൻ പോകുന്ന ഗ്രൂപ്പുകളെയാണ്, ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശാരീരികമായ വയ്യായിക, ഏ ഗ്രൂപ്പില് നമ്മൾക്ക് പുറത്തേക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ ഗ്രൂപ്പ് വിട്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എ ഗ്രൂപ്പിൻ്റെ 7 MLA ഒരു 5 പേരെ കൂടി എക്സ്ട്രാ സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ദീർഘകാലമായി എ ഗ്രൂപ്പിൻ്റെ കയ്യിലില്ലാതിരുന്ന പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ കലഹിച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഐ ഗ്രൂപ്പിൽ തന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ 3rd ഗ്രൂപ്പ് മേധാവിത്വം ഒഴിവാക്കി പഴയ ഐ ഗ്രൂപ്പുകാർ പുനഃസംഘടിപ്പിക്കുന്നു, പുനഃസംഘടന ആ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമൊക്കെ. അപ്പോൾ ഈ 2 ഗ്രൂപ്പുകളെയും ചവിട്ടിമതിച്ചാണോ കെ സുധാകരൻ പോവുക? ശൈലി മാറ്റാൻ എന്തായാലും കഴിയില്ല, ശൈലി മാറ്റിയാൽ സുധാകരൻ ആകില്ല. എങ്ങനെയാണ് ശ്രീ സജീവൻ വിലയിരുത്തുന്നത് അതിനെ? സുധാകരന് താങ്കൾ പറഞ്ഞ പോലെ നമുക്ക് ജാത്യാലുള്ള സ്വഭാവം തൂത്താൽ പോവില്ല എന്ന് പറയുമല്ലോ. സുധാകരനാവുന്നത് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആകണം, വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, വളരെ CPMനോട് അടിച്ചു നിൽക്കാൻ പറ്റിയ നേതാവാകണം എന്നുള്ള രീതിയിലാണ് പ്രവർത്തകരെല്ലാം, നല്ലൊരു 10% ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സുധാകരൻ നിന്ന് വളരെ സമന്വയവാദിയായിട്ടുള്ള AK ആന്റണിയെ പോലുള്ള ഒരു നേതാവ് വാർത്തെടുക്കാൻ കഴിയുന്നുള്ള ഒരിക്കലുണ്ടാകും. അതെ, അപ്പൊ ഞാൻ പറഞ്ഞ ഇത് CPMമായിട്ട് സുധാകരൻ ഏറ്റുമുട്ട്, പക്ഷെ അതിന് സമയം കിട്ടണമെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകളെ ഒതുക്കണമല്ലോ. അത് ഒതുക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ഈ ചവിട്ടുമ്പോഴേക്കും പത്തി താഴ്ത്തി കൊടുക്കുന്ന രൂപത്തിലുള്ള ആളുകളാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരാൾ അപ്പുറത്തേക്ക് പോയി എന്നുള്ളതുകൊണ്ടല്ല, ഈ ഗ്രൂപ്പുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തിരുവഞ്ചൂർ പോകുമ്പോൾ പോലും ബാക്കിയുള്ള ആളുകൾ വളരെ ശക്തരായിട്ട് മാറും. അതിലേക്ക് വിലയിരുത്തുക. ശ്രീ സണ്ണി ജോസഫ്, സാധാരണഗതിയിൽ ഈ പ്രവർത്തകരുടെ വികാരം മാനിക്കണമെന്നാണല്ലോ കെ സുധാകരൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ ഇനി രാഷ്ട്രീയ, കോൺഗ്രസ്സുകാരൻ രാഷ്ട്രീയ കൊലപാതക ആവുകയാണെന്ന് വിചാരിക്കുക, ഒരു കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തകൻ പൊളിറ്റിക്കൽ മർഡർ സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക,
സുധാകരൻ ഇനിയിപ്പോ പ്രവർത്തകരുടെ വികാരം മാനിച്ച് അതിനെ അതേ നിലയിൽ തന്നെ തിരിച്ച്, സുധാകരൻ ഗാന്ധിയനൊന്നും അല്ലല്ലോ ശ്രീ സണ്ണി ജോസഫ്, താങ്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അത്. അപ്പോ അരമ്പത്ത് കൂലിയായിരിക്കും കോൺഗ്രസിന് ഇനി. ഇല്ല നികേഷ്, അതൊരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ കണ്ണൂർ ജില്ല തന്നെ പരിശോധിക്ക്, വളരെ വ്യക്തമായ കണക്കുകളുണ്ടല്ലോ. നമുക്കറിയാം കണ്ണൂരിൽ ഏതാണ് സുധാകരൻ ആരെയാണ് കൊലപ്പെടുത്തിയത്, സുധാകരൻ എപ്പോഴാണ് കൊലയാളിയായത്. കഴിഞ്ഞ ഒരു 10-30 വർഷക്കാലത്തിൽ സുധാകരൻ എന്നല്ല ഒരു കോൺഗ്രസ്സുകാരനും ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല. സുധാകരൻ കൊലപ്പെടുത്തിയതിന്റെ കണക്ക് ശ്രീ സണ്ണി ജോസഫ് താങ്കൾ മറച്ചു പിടിച്ചാൽ കണ്ണൂർ രാഷ്ട്രീയം അറിയാത്തവർക്ക് ഒരുപക്ഷെ അതെ സണ്ണി ജോസഫ് ഞാൻ ഇല്ലല്ല നിങ്ങള് യു കം ടു ദ റിയൽ പോയിന്റ്. ഇല്ലല്ല ഒരിക്കലും ഇല്ല. ഒരു 30 വർഷം കൂട്ടി എടുക്ക്, നമ്മൾ 2021 ഒരു 30 വർഷത്തിന് ഇപ്പുറത്തേക്ക് കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ പേര് തന്നെ പറയാനുണ്ടാവില്ല. നിങ്ങൾക്ക് പറയാൻ അവസാനം നാൽപ്പാടി വാസുവാണ്. നാൽപ്പാടി വാസുവിന് ശേഷം നാൽപ്പാടി വാസു എന്താണ്? അതൊരു ആക്സിഡന്റ് ആണ്. സത്യത്തിൽ ഗൺമാൻ ആണ് വെടിവെച്ചത്, അഡ്മിറ്റഡ് ഫാക്ട് ആണ്. അതിനുശേഷം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇനി കൊലപാതകം മാത്രമല്ല, ഒരു മേജർ ഇഞ്ചുറി, ഗ്രീവിയസ് ഇഞ്ചുറി, കോൺഗ്രസ് പ്രവർത്തകരാൽ ഏൽപ്പിക്കപ്പെട്ട ഒരു സംഭവമില്ല. എത്രയോ ആളുകൾ ശുഹൈബ് മരിച്ചു, ഷുക്കൂർ മരിച്ചു, ഇപ്പോൾ തന്നെ പാനൂരിൽ നമുക്കറിയാം മൻസൂർ മരിച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. പക്ഷെ യു ഡി എഫ് പ്രവർത്തകര് അതിനെ ആദുരൂപത്തിലല്ല, അക്രമത്തെ അക്രമം കൊണ്ടല്ല, ആയുധത്തെ ആയുധം കൊണ്ടല്ല, ബോംബിനെ ബോംബ് കൊണ്ടല്ല കോൺഗ്രസ് പ്രവർത്തകർ നേരിടുന്നത്. പയ്യാവൂർ സമരം നന്നായിട്ട് നികേഷ് അറിയാവുന്നതാണ്. 46 ദിവസത്തെ നിരാഹാര സമരമാണ് പയ്യാവൂരിൽ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ കോൺഗ്രസ് നടത്തിയത്. അതിൽ 15 ദിവസവും സുധാകരൻ നിരാഹാര സമരത്തിലായിരുന്നു. ഷുഹൈബിന്റെ കൊലയാളികളെ പിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുധാകരൻ സുധാകരൻ കളക്ടറേറ്റ് പഠിക്കൽ സമരം നടത്തി, നിരാഹാര സമരം നടത്തി. 10 ദിവസത്തോളം നിരാഹാര സമരത്തിലായിരുന്നു സുധാകരൻ. ആയുധത്തെ ആയുധം കൊണ്ട് നേരിടുന്നതിന് പകരം ആയുധത്തെ ആശയം കൊണ്ട് തന്നെ നേരിടാൻ സുധാകരൻ ഇന്ന് തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു മറ്റൊരു പരിവേഷം ചാർത്തി കൊടുത്തത് തന്നെ. അത് തെറ്റാണ്. അത് തിരുത്താനുള്ള അവസരങ്ങൾ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി അദ്ദേഹം തന്നെ കേരള രാഷ്ട്രീയത്തിന് നൽകിയിട്ടുണ്ട്. അതാണ് അനുഭവം. ശരി, ഒരു കേഡർ സ്വഭാവത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരും എന്നുള്ളതാണല്ലോ സുധാകരന്റെ എല്ലാ കാലഘട്ടത്തിലെയും വാഗ്ദാനം. നോക്കൂ, സുധാകരന്റെ ശൈലിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് CPMനോട് അടിച്ചു നിൽക്കാൻ കഴിയുന്ന പാർട്ടി, ശരി, അക്രമ രാഷ്ട്രീയം ഉണ്ടാകില്ല എന്ന് നമ്മളൊരു ചർച്ച വേളയിൽ സ്വാഭാവികമായും പറയും, അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തുക. പക്ഷെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി കൊണ്ട് സുധാകരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ശ്രീ സണ്ണി ജോസഫ്? കോൺഗ്രസിന്റെ ഭരണഘടനാപരമായ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി അല്ല. അതിൽ അവർ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും അടിസ്ഥാന കമ്മിറ്റികൾ ബൂത്ത് കമ്മിറ്റികളാണ്. ബൂത്ത് അല്ലെങ്കിൽ വാർഡിലാണ് ജനങ്ങളുമായിട്ട് ഡേ ടു ഡേ ബന്ധമുള്ള ആളുകൾ, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർ ബൂത്തിലും വാർഡിലുമാണ്. അതുപോലെ പോഷക സംഘടനകളാണ്, റിക്രൂട്ടിംഗ് ഏജൻസികളായിട്ട്. ഒരു കാലത്ത് ഞാനിപ്പോൾ ഇവിടെ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് നിൽക്കുന്നതെങ്കിൽ ഞാൻ കോളേജിൽ KSU ആയതുകൊണ്ടാണ്. സുധാകരൻ ഇന്ന് KPCC പ്രസിഡന്റായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിദ്യാർത്ഥി ജീവിതത്തിൽ KSU പ്രവർത്തകനായതുകൊണ്ടാണ്. ഇന്ന് VD സതീശൻ ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ KSU പ്രവർത്തകനായതുകൊണ്ടാണ്. അത് AKRD മുതൽ ഞങ്ങളെല്ലാവരും ആ രൂപത്തിൽ വന്നൊരു തലമുറയാണ്. ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയന് ഒരു ഘട്ടത്തിൽ നമുക്കറിയാം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ച സന്ദർഭമുണ്ടായി കോടതി ഇടപെടൽ വഴി. രണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം വളരെ കലാപ രാഷ്ട്രീയമായിട്ട് മാറിയ സന്ദർഭമുണ്ടായി. ആ സാഹചര്യങ്ങളുടെ എല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് KSU കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മളുടെ പോഷക സംഘടനകളെ, വിദ്യാർത്ഥി വിഭാഗങ്ങളെ, അതുപോലെ തൊഴിലാളി സംഘടനയെ, ബൂത്ത് തല കമ്മിറ്റികളെ എല്ലാം സുധാകരൻ തന്നെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. കേഡർ പാർട്ടി ആകാൻ കോൺഗ്രസിന് ഒരു പക്ഷേ കഴിയാതെ വരും. ഉൾപാർട്ടി ജനാധിപത്യമുള്ളൊരു പാർട്ടി, ഒരു ബഹുജന പാർട്ടി എന്ന നിലയിൽ ഒരു ഫുള്ളി കേഡർ പാർട്ടിയാകാൻ കോൺഗ്രസിന് കഴിയില്ലെങ്കിലും സുധാകരന്റെ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിനെ ഒരു സെമി കേഡർ പാർട്ടിയായിട്ട്, ഒരു അച്ചടക്കമുള്ള, ഒരു ഐക്യബോധമുള്ള, ഒരു പ്രവർത്തന ഏകീകരണ സ്വഭാവമുള്ള, സംഘടനാ സംവിധാനം ശക്തമായ ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസിനെ മാറ്റിയെടുക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനിന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ശക്തമായിട്ടുള്ള പിന്തുണ കിട്ടും. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതനുസരിച്ച് പാർട്ടി ഘടകങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ശരി, പക്ഷേ ഒരുപക്ഷെ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇല്ലാതാകുന്നു എന്നുള്ളത് നമുക്ക് അവിശ്വസനീയമായി തോന്നുമായിരിക്കും. പക്ഷേ ഇന്നത്തെ നിലയിലുള്ള ഗ്രൂപ്പിന്റെ ഒരു ഘടന അങ്ങ് മാറും, അതിലൊരു ഒരു പൊളിച്ചെഴുത്തുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ താങ്കൾക്ക്? എ ഗ്രൂപ്പ് ഇതേപോലെ തുടരുക, ഐ ഗ്രൂപ്പ് ഇതേപോലെ തുടരുക, അസാധ്യമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. നോക്കൂ, രണ്ട് പുതിയ പവർ സെന്റർ വന്നു കഴിഞ്ഞു, KSU സുധാകരനും VD സതീശനും.
അതെ അതെ അത് പിന്നെ പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസില് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ധാരകൾ നമ്മള് 80 മുതൽ കാണുന്നത്. അതിന്റെ ഒരു ധാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താവും നേതാവും കരുണാകരനായിരുന്നു. മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ധാരയുടെ നേതാവായിട്ടുണ്ടായിരുന്നത് AK ആന്റണിയായിരുന്നു. അപ്പൊ അത് രാഷ്ട്രീയമായിട്ട് സാമ്പത്തിക സാമൂഹിക വീക്ഷണങ്ങളിലൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള രണ്ട് നേതാക്കളാണ്. അപ്പൊ അത് ആ ലീഡേഴ്സ് ആ ലീഡേഴ്സിന്റെ ഭാഗമായിട്ട് അവർ പിന്നീട് രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നീട് അവർ ഒന്നിച്ച് പിന്നെ എറണാകുളത്ത് സമ്മേളനം നടത്തിയിട്ടാണ് ഒരു പാർട്ടിയായത്. അതിനുശേഷവും നിരന്തരമായിട്ട് പാർട്ടിക്ക് അകത്ത് സംഘർഷമുണ്ട്. ഇപ്പൊ ആന്റണി നേതൃത്വത്തിൽ മാറി ആ ഗ്രൂപ്പ് പക്ഷേ മറ്റൊരു പല രൂപത്തിൽ നിൽക്കുന്നു. കരുണാകരന്റെ അകത്തുനിന്ന് പോയി, പക്ഷേ കരുണാകരന്റെ ഗ്രൂപ്പ് പലതരത്തിലുള്ള മറ്റു പേരുകൾ നിൽക്കുന്നു. അപ്പൊ രാഷ്ട്രീയമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിലപാടുകൾ, സംസ്കാരങ്ങൾ അത് കോൺഗ്രസിനകത്തുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മുടെ പാരമ്പര്യങ്ങളെ, നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളെ, നമ്മൾ ആർജിച്ചു വന്നിരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സമീപന രീതികൾ കോൺഗ്രസിൽ ഉണ്ടാവും. അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിൽ ആര് ലീഡറായിട്ട് നിൽക്കുന്നു, ഏതെങ്കിലും ഗ്രൂപ്പായിട്ട് ഈ വിലപേശലിന് വേണ്ടി മാത്രം, എനിക്ക് തോന്നുന്നത് പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിലപേശി കാര്യങ്ങൾ നേടാനുള്ള ഒരു ഏർപ്പാട് മാത്രമായിട്ട് അധപ്പതിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് ഈ ഗ്രൂപ്പ് വലിയ പ്രശ്നമാകുന്നത്. അതല്ലെങ്കിൽ സത്യത്തില് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് പാർട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ അത് ആവശ്യമാണ്. സത്യത്തിലെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് നിലനിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ കേരള ഒരു ശക്തമായിട്ടുള്ള ഒരു ഒരു ഡിഫറെന്റ് വോയിസ് പാർട്ടിക്ക് അകത്ത് തന്നെ വേണം. ഇന്റേണൽ ഡെമോക്രസി തന്നെ അതാണ്. ആ നിലയിൽ പിന്നെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇപ്പൊ തിരുവഞ്ചൂർ പോയാലും ശരി, സിദ്ദീഖ് പോയി എന്നാ പറയുന്നത്, സിദ്ദീഖ് ഇപ്പൊ ആ ഗ്രൂപ്പ് നിന്ന് വിട്ടു എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ ആളുകൾ പോവുകയാണെങ്കിൽ തീർച്ചയായും പുതിയ തരത്തിലുള്ള കോമ്പിനേഷൻസ് വരും. അതെ, അത് വെച്ചാൽ ഒരു തരത്തിലുള്ള വിലയിരുത്തേണ്ട ശരി. NP ചേക്കുട്ടി, നമുക്കറിയാവുന്നതുപോലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്നുള്ള നിലയിൽ ശ്രീ കരുണാകരനൊരു ഐ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോയി. ആദർശാത്മക രാഷ്ട്രീയം എ ഗ്രൂപ്പിന്റെ ഭാഗമായി AK ആന്റണി മുന്നോട്ട് കൊണ്ടുപോയി. ഇത് 10 ആണ്ടുകളോളം തുടർന്നു. അതിന്റെ പിന്തുടർച്ചക്കാരായി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വന്നു. ഇപ്പൊ പുതിയ രണ്ട് പവർ സെന്ററുകൾ രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ K സുധാകരനും, രണ്ട് VD സതീശനും. ഇത് പൊതുവായ ഒരു ഗ്രൂപ്പായി മാറുകയാണോ ചെയ്യുക, അതോ നിലവിലുള്ള ഗ്രൂപ്പുകൾ ഇവരെ ടേക്ക് ഓവർ ചെയ്യുകയാണോ ചെയ്യുക? ഏത് സാധ്യതയാണ് മുന്നിൽ കാണേണ്ടത്? എനിക്ക് തോന്നുന്നത് രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ. ഒന്ന്, സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാവുകയും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ത് തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ് നമുക്ക് ഇനി വേണ്ടത്. ആ പൊളിറ്റിക്സിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നതകൾ വരെ. എറണാകുളം ആന്റണി തമ്മിലുള്ള ഭിന്നതകൾ പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിൽ ഇപ്പം പിന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ച് വരുമ്പോഴും ഒന്നും ആർക്കും കിട്ടുന്നില്ല, മാത്രമല്ല അധികാരവും നഷ്ടപ്പെടുക എന്നുള്ള സ്ഥിതി. പുതിയ ഒരു തലമുറ, നിങ്ങളും നോക്കൂ, കേരളത്തിലെ കോൺഗ്രസിനകത്ത് പുതിയൊരു തലമുറ വന്നിട്ടുണ്ട്. ആ തലമുറ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു 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 ജനറേഷൻ ഉണ്ടല്ലോ, ഉദാഹരണത്തിന് സതീശനായാലും ശരി, വിഷ്ണുനാഥ് ആയാലും ശരി, ഷാഫി പറമ്പിലായാലും ശരി, പിന്നെ നമ്മുടെ ശബരിനാഥ് ആയാലും ശരി, അവരൊരു ഒരു പുതിയ ജനറേഷൻ ഓഫ് പൊളിറ്റീഷ്യൻസ് ആണ്. അവര് നമ്മുടെ പിന്നെ കാലത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരു പുതിയ ലീഡർഷിപ്പ് വരുന്നത്. മറ്റേ അതേസമയത്ത് ഏത് നിലപാട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് വരുന്നത്, എങ്ങനെയാണ് ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത് എന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ സണ്ണി ജോസഫ്, താങ്കൾ ഒരു ഐ ഗ്രൂപ്പുകാരനായിരുന്നു. K സുധാകരൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ചർച്ചയിൽ തന്നെ, എനിക്കിപ്പോൾ ഗ്രൂപ്പില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞ് മാറുകയാണ് K സുധാകരൻ. താങ്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നതെന്ന് അറിയില്ല. നോക്കൂ, ഈ ഗ്രൂപ്പില്ലാത്തവരുടെ ഒരു ഗ്രൂപ്പ് രൂപവൽക്കരിക്കപ്പെടുകയല്ലേ ഭാവിയിൽ സംഭവിക്കുക, അല്ലെങ്കിൽ ഈ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കുക? ഞാൻ നികേഷ് ആദ്യമേ തന്നെ പറഞ്ഞു, കോൺഗ്രസ് പ്രവർത്തകരിൽ ഈ പരാജയത്തിന്റെ ദൗർബല്യത്തിന്റെ എല്ലാം ഒരു കാരണം ഗ്രൂപ്പ് അതിപ്രസരമാണ് എന്ന വലിയൊരു ബോധം ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളും അതിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് തെറ്റാണ് എന്ന നിലയിലുള്ള ഒരു ബോധമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പ് തീരെയില്ലെന്നല്ല, ഗ്രൂപ്പ് മാത്രം പാർട്ടിയേക്കാൾ വലുതല്ല ഗ്രൂപ്പ്. ഇന്നലെ VD സതീശൻ സുധാകരനും ഒന്നിച്ച് നടത്തിയ വാർത്താ സമ്മേളനമല്ല, പത്രക്കാരുടെ ചോദ്യത്തിന് മറഞ്ഞ ഒരു മറുപടിയിലും ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷെ ഗ്രൂപ്പിനേക്കാൾ ഉപരി പാർട്ടിയാണ്, പാർട്ടി താല്പര്യങ്ങൾക്കാണ് മുൻഗണന.
എന്ന നിലയിലാണ് ചിന്താഗതികൾ പോകേണ്ടത്, പ്രവർത്തന ശൈലി പോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പ് അതിപ്രസരം കുറഞ്ഞു കുറഞ്ഞു വരും. ശരി, ശ്രീ എ സജീവൻ, ഈ അതാണ് അണികൾ ആഗ്രഹിക്കുന്നത്. എയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നവരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഐ എ കുറെ കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെ സുധാകരൻ ഐ ഇട്ടു, ഞാൻ ഐ ഗ്രൂപ്പിലില്ല എന്ന നിലപാട് എടുത്തിരിക്കുന്നു. രമേശ് ചെന്നിത്തലയിൽ നിന്ന്, രമേശ് ചെന്നിത്തല മൂന്നാം ഗ്രൂപ്പുകാരനാണല്ലോ, രമേശ് ചെന്നിത്തലയുടെ ലീഡർഷിപ്പിൽ നിന്ന് കെ സുധാകരനിലേക്ക് ആ ലീഡർഷിപ്പ് പോകുന്നത് ഒരു ഘട്ടത്തിൽ കരുണാകരൻ ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ, നമ്മൾ ആ ചരിത്രം തന്നെ എടുക്കാം, കരുണാകരൻ ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ ഡി ഐ സിയിലേക്ക് പോകാതെ ഐയിൽ തുടർന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ തുടർന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ടല്ലോ, അന്നെല്ലാം രമേശ് ചെന്നിത്തല മൂന്നാം ഗ്രൂപ്പായിരുന്നു. പിന്നീട് ഒരു വിശാല ഐ ഗ്രൂപ്പായപ്പോൾ ഈ വലാറവിയുടെ നാലാം ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയുടെ മൂന്നാം ഗ്രൂപ്പും ഐയിലുമായി സഹകരിക്കുകയും ഒരു വിശാല ഐ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. ആ വിശാല ഐ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലേക്ക് രമേശ് ചെന്നിത്തല വരുന്നത് പോലും വൈകിയിട്ടാണ്. ഡൽഹിയിൽ പിടിപാടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് രമേശ് ചെന്നിത്തല വിശാല ഐ ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുന്നത്. പിന്നീട് എമർജ് ചെയ്തു രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് കാലഘട്ടത്തിലൊന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ചോദ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ പുറംതള്ളി എന്ന തോന്നൽ അദ്ദേഹം തന്നെ സൃഷ്ടിക്കുകയാണല്ലോ ശരീരഭാഷയിലൂടെ, എന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പുറംതള്ളി എന്ന്. അപ്പോൾ അങ്ങനെ പുറംതള്ളിയ ഒരാളുടെ കൂടെയാണോ ഇനി ഐ ഗ്രൂപ്പിൻ്റെ ബാക്കി ഭാഗം നിൽക്കുക, അതോ എമർജ് ചെയ്യുന്ന കെ സുധാകരനോടൊപ്പം? സുധാകരൻ ഒന്ന് വൃത്തിക്ക് കളിച്ചാൽ, ഒന്ന് ബുദ്ധിപരമായി മുന്നോട്ട് പോയാൽ ഈ ഗ്രൂപ്പ് സുധാകരന്റെ കക്ഷത്തിൽ ഇരിക്കില്ലേ? അല്ല, ഇതിലൊന്നാമത് നമ്മൾ സുധാകരനും സതീശനും ഇവിടെയുള്ള രണ്ട് ഗ്രൂപ്പിന്റെ ശാക്തിക കേന്ദ്രങ്ങളാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. എങ്ങനെയാണ് ഇവിടെ രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായിട്ടും പിന്നെ നിലംപരിശാക്കിക്കൊണ്ട് ഐ ഗ്രൂപ്പിന്റെ തന്നെ രണ്ട് പേരെ ഈ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നുള്ളത്? അത് അവരുടെ പ്രത്യേകം എടുക്കുകൊണ്ടോ, അവരോട് പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ള പ്രത്യേക താല്പര്യം കൊണ്ടോ അല്ല എന്ന് നമുക്കറിയാം. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഇപ്പോൾ സ്വാധീനമുള്ള ഏക വ്യക്തി കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിന്റെ താല്പര്യം അനുസരിച്ച് തന്നെയാണ് ഇവിടെ സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ളതും സുധാകരൻ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റായിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ഗ്രൂപ്പുകളെയും നിയന്ത്രിച്ചുകൊണ്ട് ഒരാൾ എപ്പോഴും ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. നേരത്തെ എ കെ ആന്റണി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് എ കെ ആന്റണിയെ വിട്ടുകൊണ്ട് ഈ ഐ ഗ്രൂപ്പിന്റെ ആളായിട്ട് താങ്കൾ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. അവരൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് തങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പാക്കി. അത് അവിടെ അത് അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പറയുന്ന രൂപത്തിൽ. ശരി, ഷി എസ് സജീവൻ, ഇപ്പോഴുള്ള ഈ സാഹചര്യമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയാണ്, അതായത് ഗ്രൂപ്പില്ല, ഗ്രൂപ്പുകാരെ പരിഗണിക്കാതെ തന്നെ കെ സുധാകരനെയും വി ഡി സതീശനെയും നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യമാണ്. പക്ഷെ ആ സാഹചര്യം അവരുപയോഗപ്പെടുത്തുമ്പോഴാണ് അവരുടെ നേതൃത്വത്തിലൊരു ഗ്രൂപ്പായി മാറുക. വി ഡി സതീശന് ഒരുപക്ഷെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള ഒരു സമയമൊക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതിനുള്ള സംഘടനാപരമായ ബലമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തം ജില്ലയിൽ സുധാകരൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ സുധാകരൻ തന്നെ അവകാശപ്പെടുന്നത് എന്താണ്? 91-ലല്ലേ ശ്രീ സണ്ണി ജോസഫ് സുധാകരൻ ആദ്യമായിട്ട് ഡി സി സി പ്രസിഡന്റ് ആകുന്നത്? ശ്രീ സണ്ണി ജോസഫ് 92-ൽ സുധാകരൻ ഡി സി സി സംഘടന 92-ൽ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് ആകുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും പരാജയപ്പെടുത്തിയിട്ടാണ് അത്. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു, പൊളിറ്റിക്കൽ ന്യൂസ് ആയിരുന്നു ഷി എ സജീവൻ. അപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാണ്. ഒന്ന്, നിലവിലുള്ള ഐ ഗ്രൂപ്പിനെ സ്വന്തം കക്ഷത്തിലാക്കുക എന്നുള്ളത്, അതിന്റെ സാധ്യതയാണ് ഞാൻ മുൻകൂട്ടി കാണുന്നത്. ശ്രീ സജീവൻ, താങ്കളോ? തീർച്ചയായിട്ടും അല്ലേ, സുധാകരനെ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, സുധാകരൻ ഗ്രൂപ്പ് താല്പര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് താല്പര്യത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ, അതിന് ഏത് തരം വരെ പോകാനും അറിയാം. ഇപ്പൊ താങ്കൾക്കും സണ്ണി ജോസഫിനൊക്കെ കൃത്യമായിട്ട് അറിയുന്നല്ലേ, പണ്ട് എൻ ആറിനോട് പോരാടി എൻ ആറിനെ ഒതുക്കാൻ ശ്രമിച്ചു, ഒതുക്കി. അത് കഴിഞ്ഞ് പി രാമകൃഷ്ണൻ ഒരു പ്രതിയോഗി ആയിരുന്നില്ല, പി രാമകൃഷ്ണൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുധാകരന്റെ നേരിട്ടുള്ള പ്രതിയോഗി എൻ ആർ ആയിരുന്നു. അല്ല, ഇപ്പൊ നേരിട്ടുള്ള
നേരിട്ടുള്ള പ്രതിയോഗി ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ ആളായിരുന്നല്ലോ. അവിടുത്തെ കണ്ണൂർ ജില്ലയിലെ എ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു പി രാമകൃഷ്ണൻ. പക്ഷെ ആ പി രാമകൃഷ്ണനെ ചവിട്ടുന്നതോടുകൂടി എ ഗ്രൂപ്പിനെ നിലംപരിശാക്കുക എന്നുള്ള തന്റെ ലക്ഷ്യം സുധാകരൻ നടപ്പാക്കിയിരുന്നു. അത് ഇപ്പോഴും അദ്ദേഹം ഇത്തവണ ഇവിടെ കെ പി സി സി പ്രസിഡന്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന അദ്ദേഹമായിരിക്കും. അതെ, മറ്റൊരു സിനാരിയോ ഞാൻ പറയട്ടെ. ഷി എസ് സജീവൻ, സുധാകരന്റെ ഈ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ഈ ബോഡി ലാംഗ്വേജ് ആണ് സുധാകരനിലേക്ക് അണികളെ ആകർഷിക്കുന്നത്. ഇയാമ്പാറ്റകളെ പോലെ, വിളക്കിന്റെ മുന്നിലേക്ക് ഇയാമ്പാറ്റകളെ ആകർഷിക്കപ്പെടുന്നത് പോലെയാണ് സുധാകരനിലേക്ക് പ്രവർത്തകർ ആകർഷിക്കപ്പെടുക. കണ്ണൂരിലൊരു വലിയ കെ എസ് ആർമി തന്നെയുണ്ട്, അത് കേരളത്തിലാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ശരീരഭാഷ തന്നെയാണ് സുധാകരനെ ശത്രുവാകാനും പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത് എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇന്നിപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും അനൗപചാരികമായി സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുക. എത്ര കാലം സുധാകരന് ഈ പറയുന്ന സുസ്വാഗതം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ആ സുസ്വാഗതം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് പൊളിയാതെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു? ഞാൻ പറയാൻ പോകുന്ന ഒരു സിനാരിയോ എന്ന് വെച്ചാൽ, സാധാരണഗതിയിലെ കോൺഗ്രസ്സിൽ പാർലമെൻ്ററി പാർട്ടി നേതാവിനാണ് മുൻഗണന. പാർലമെൻ്ററി ഇപ്പോൾ ഒരു മൈക്ക് നമ്മൾ വെച്ചാൽ, രണ്ടുപേരുടെയും മുന്നിൽ വെച്ചാൽ ആദ്യം പാർലമെൻ്ററി പാർട്ടി നേതാവാണ് സംസാരിക്കുക. അപ്പോൾ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ആണെങ്കിൽ ആദ്യം രമേശ് ചെന്നിത്തല സംസാരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുകയുള്ളൂ. പാർലമെൻ്ററി പാർട്ടി നേതാവാണ് എപ്പോഴും കോൺഗ്രസ്സിൽ ഒന്നാമൻ. ഈ പാർലമെൻ്ററി പാർട്ടി, അതായത് 2021 മുതൽ 26 വരെ കെ സുധാകരനും വി ഡി സതീശനും വെക്കുമ്പോൾ, ശരീരഭാഷയിൽ മാത്രമല്ല, ആ പറയുന്ന ആജ്ഞാശക്തിയിൽ മാത്രമല്ല, കാര്യങ്ങൾ യു ഡി എഫിൽ ഇനി നിശ്ചയിക്കാൻ പോകുന്നത് കെ സുധാകരനായിരിക്കും. അത് ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ്സിൽ? അപ്പോൾ കെ സുധാകരൻ പറയുന്നു നാളെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു പ്രക്ഷോഭം തുടങ്ങട്ടെ, ഒരു അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങട്ടെ, ജില്ലകൾ തോറും ധർണകൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അതാണ് ഇനി കോൺഗ്രസിന്റെ നയം. നികേഷ്, എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. കാരണം സുധാകരനെ പറയും, പക്ഷെ പറയുന്നത് ഈ ആദ്യഘട്ടത്തിൽ കുറച്ച് മാസങ്ങളോളം ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും കീജയി വിളിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ സ്വതസിദ്ധമായിട്ടുള്ള രീതി അനുസരിച്ച് അത് അവഗണിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഈ ഇവിടെ വി എം സുധീരൻ വന്നപ്പോൾ ഇതേപോലെ സ്വാഗതം പറഞ്ഞ ആളുകളാണ് ഇതേ ആളുകൾ തന്നെ. അത് കഴിഞ്ഞ് മുല്ലപ്പള്ളി വന്നപ്പോൾ ഇതേപോലെ പറഞ്ഞു. പക്ഷെ എന്തായാലും സ്ഥിതി, മുല്ലപ്പള്ളി രാമയെ ഞാനൊന്ന് തർക്കിച്ചോട്ടെ. ശ്രീ സജീവൻ, മുല്ലപ്പള്ളിയുമല്ല വി എം സുധീരനുമല്ല കെ സുധാകരൻ. വി എം സുധീരൻ നിങ്ങൾ എന്നെ സഹായിച്ചോ, നിങ്ങൾ എന്നെ സഹായിച്ചോ എന്ന് നിലവിളിക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിൽ അതിന് കാത്തു നിൽക്കും. അതൊന്നുമല്ല സുധാകരൻ ചെയ്യാൻ പോകുന്നത്. സുധാകരൻ ആക്ഷൻ എടുക്കാൻ പോവാണ്. സുധാകരൻ ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്യും, ഫോൺ എടുത്തിട്ട് പറയുന്ന രമേശ് ചെന്നിത്തല ഇന്നത് ചെയ്യാൻ പോവാണ്, ഉമ്മൻചാണ്ടി ഇതാ ഇന്നത് ചെയ്യാൻ പോവാണ്. അവരുടെ കൺസെന്റ് ഒന്നും സുധാകരന് ആവശ്യമില്ല. സുധാകരൻ അങ്ങോട്ട് മുന്നോട്ട് പോകും. അതിൽ വിജയിച്ചാൽ സുധാകരൻ ഏകാക്ഷത്രാധിപതി തന്നെ. പക്ഷെ അതിൽ തടസ്സം വന്നാൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. തീർച്ചയായും സുധാകരൻ ആ തരത്തിൽ നിലപാടായിട്ട് പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ കാലം കഴിയുന്നതിന് മുമ്പ് സുധാകരനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളും സുധാകരനെ നീക്കം ചെയ്യാനുള്ള കരുനീക്കങ്ങളും ശക്തമായിട്ട് നടക്കും. നമുക്കറിയാം കോൺഗ്രസ്സുകാർ ചില വളരെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പാര വെക്കാൻ നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. സുധാകരൻ ഏകഛത്രാധിപതിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യം അവിടെ തുടങ്ങാ തീരുമാനത്തോടുകൂടി തുടങ്ങുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ സണ്ണി ജോസഫ്, അങ്ങനെ പറ്റില്ല, സുധാകരൻ എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടേ തീരുമാനമെടുക്കുകയുള്ളൂ, എല്ലാവരെയും ഉൾക്കൊണ്ടു പോകലാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യം എന്നൊക്കെയാണ് താങ്കൾ പറയാൻ പോകുന്നതെന്നറിയാം. പക്ഷെ സുധാകരന് എത്ര കണ്ടത് സാധ്യമാണ് ശ്രീ സണ്ണി ജോസഫ്? നികേഷേ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ സുധാകരൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാണുള്ളത്. അതെ, ഞാൻ കാത്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല കാണാൻ അദ്ദേഹം പോയിരിക്കുകയാണ്. നേരത്തെ രമേശ് ചെന്നിത്തല നേരത്തെ ഹരിപ്പാട് പോയിരുന്നു, പകൽ സമയത്തൊരു ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മടങ്ങിയെത്താൻ കാത്തു നിന്ന് സുധാകരൻ അങ്ങോട്ട് പോയി കാണുകയാണ് ചെയ്തത്. ഒരിക്കലും ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഈഗോ ക്ലാഷ്, ഒരു പേഴ്സണാലിറ്റി ബൈസ്ഡ് ഈഗോ ക്ലാഷ് ഒരിക്കലും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ, ശ്രീ പി രാമകൃഷ്ണനെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റായിട്ട് ഞാൻ പ്രസിഡന്റായിരുന്നു, സുധാകരൻ പ്രസിഡന്റായതിനു ശേഷം അദ്ദേഹം മന്ത്രിയായപ്പോൾ ഞാൻ പ്രസിഡന്റായിരുന്നു. ഒരു 6-7 കൊല്ലം കഴിഞ്ഞപ്പോൾ പുനഃസംഘടന വന്നപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത ഡി സി സി പ്രസിഡന്റായിട്ട് പി രാമകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചത് കെ സുധാകരനാണ്.
എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഞാൻ മാറിയ ഡി സി പ്രസിഡന്റാണ്. അവിടെ പ്രശ്നങ്ങളായിരുന്നില്ലേ ശ്രീ സണ്ണി ജോസഫ്? ഒരു പക്ഷേ ഭീരാമകൃഷ്ണൻ വന്നാൽ അവിടെ അതിന് വേറെ കാരണങ്ങളുണ്ട്. എനി ഹൗ എനിക്ക് തീർച്ചയായിട്ട് പറയാൻ സാധിക്കും, എനിക്ക് മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് പറയാൻ സാധിക്കും, ഭീരാമകൃഷ്ണൻ ഇപ്പൊ മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ പേര് ഡി സി പ്രസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് സുധാകരനാണ്. മറ്റൊരു കാര്യം, ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ശരീരഭാഷയെ കുറിച്ച് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ ആളുകളുണ്ട്. കോൺഗ്രസ്സില് എനിക്കൊന്നും അടുത്ത് വലിയ കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള സ്റ്റീഫൻ ജി അല്ലേ ഏറ്റവും വലിയ ശരീരഭാഷയുടെ, ഏറ്റവും ശരീരത്തിന്റെ കരുത്തിന്റെ ആള്? കരുണാകരൻ വേറൊരു ശൈലിയല്ലേ ശരീരം കൊണ്ട്? ആന്റണിയും രമേശ് ചെന്നിത്തലയും വേറൊരു ശൈലിയല്ലേ? പക്ഷെ ആ ശൈലി സുധാകരന്റേതായ ശരീരമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒറ്റ കാര്യം, ജനങ്ങളുടെ മുൻപിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിലൂടെ പറയുകയാണ്, സുധാകരൻ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ ശൈലിയുടെ ആളാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട, ശരിയായിട്ട് ധരിക്കണം. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ 8 കൊല്ലം ഉണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായപ്പോൾ ഞാൻ ഡി സി പ്രസിഡന്റായി. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ, അദ്ദേഹത്തിന്റെ സഹകരണത്തിൽ തന്നെ അദ്ദേഹം അങ്ങേയറ്റം ഡെമോക്രാറ്റിക്കാണ്, ഡെമോക്രാറ്റാണ്. അദ്ദേഹത്തെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. കരുത്തനാണ്, ശക്തനാണ്, ആജ്ഞാശക്തിയുള്ള നേതാവാണ്. എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും അങ്ങേയറ്റം പരിഗണിക്കുന്ന ഹൈലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ കെ സുധാകരൻ. അദ്ദേഹം ഏതെങ്കിലും ഒരു നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ഒരു പേഴ്സണൽ കോൺഫ്രണ്ടേഷൻ ഉണ്ടാക്കാനോ ഈഗോ ക്ലാഷ് ഉണ്ടാക്കാനോ സുധാകരൻ മുതിരില്ല. വളരെ പക്വതയാർന്ന ഒരു നേതാവാണ്. എല്ലാവരും പ്രായം കൂടുന്നവർ പക്വത കൂടി വരെയല്ലേ? അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ്. കോൺഗ്രസിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന വ്യക്തിയാണ് സുധാകരൻ. കോൺഗ്രസിന് അദ്ദേഹം മുതൽക്കൂട്ടായ നേതൃത്വപരമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കും. പക്ഷേ ശ്രീ സണ്ണി ജോസഫ്, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? രമേശ് ചെന്നിത്തല, ഞാൻ നേരത്തെ ശ്രീ എ സജീവനോടുള്ള ചോദ്യത്തിൽ അത് ചേർത്തിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ബോഡി ലാംഗ്വേജ് എന്നെ പുറന്തള്ളിയിരിക്കുന്നു ഹൈക്കമാൻഡ് എന്ന് ശരീരഭാഷയിലൂടെ എല്ലാ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഡെഫനിങ് സൈലൻസ് ആണ്, ഭയപ്പെടുത്തുന്ന നിശബ്ദതയിലാണ് രമേശ് ചെന്നിത്തലയുള്ളത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നിസ്സഹകരണം ഉറപ്പാണ്. രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് നിലകൊള്ളുന്നത്. അതിൽ എത്ര കണ്ട് നിങ്ങൾക്ക് അടർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ ഭാവിയിൽ കാണാൻ പോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സുധാകരൻ്റെ ശൈലി ആളുകൾക്ക് രസിക്കുന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ കൂടെ തന്നെ നിൽക്കുമായിരിക്കും. പക്ഷേ ശരിയാണ്, സുധാകരൻ വിചാരിക്കുന്ന ആളുകളാണ് ഭാരവാഹിത്വത്തിലേക്ക് വരാൻ പോകുന്നത്. സുധാകരന് മാത്രമേ പ്ലേസ്മെൻറ്റ് നൽകാൻ കഴിയൂ എന്നുള്ളത്, സുധാകരനോടൊപ്പം ആളുകൾ നിൽക്കുമായിരിക്കും. പക്ഷേ ഈ നേതാക്കളുണ്ടല്ലോ, ഉമ്മൻചാണ്ടി ഒരു പരിധിവരെ, ഉമ്മൻചാണ്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ഇന്നിങ്സ് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിനും ബോധ്യമുണ്ട്, കോൺഗ്രസ്സുകാർക്ക് ആകെയും ബോധ്യമുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലെ വേദനിച്ച ആ ഒരു നേതൃ വിഭാഗത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരം കാര്യങ്ങൾക്കെല്ലാം ന്യായവും യുക്തവുമായ പരിഹാരം ഉണ്ടാക്കും. ഞാനതിപ്പം എങ്ങനെയാണ് അതിന്റെ പരിഹാരം എന്ന് ഞാൻ പറയുന്നില്ല, അതെല്ലാം നമുക്ക് സെൻട്രലിലേക്ക് വിളിച്ചാൽ ഇപ്പൊ ഡൽഹിയിലേക്ക് എ സി സി ആസ്ഥാനത്ത് കൊണ്ടിരുത്തിന്ന് വെച്ചോ, ബസിന്റെ ചാർജ് കൊടുക്കാനുള്ള പൈസ അവിടെ ഇല്ല. ബസ് ചാർജ് കൊടുക്കാനുള്ള പൈസ അവിടെ ഇല്ല. ഇന്ന് ജിതിൻ പ്രസാദ് കോൺഗ്രസ് വിട്ട ദിവസമാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ചുമതല, നിർണയിക്കാനും അതിലെ ഓപ്പൺ ആയിട്ട് ഒരു അഭിപ്രായം പറയാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല. അല്ല, അവരെ ഇവിടെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് സുധാകരനും വി ഡി സതീശനും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. രമേശ് ചെന്നിത്തല എങ്ങനെ കേരളത്തിൽ മാനേജ് ചെയ്യും? അതിനൊക്കെയുള്ള അനുഭവ സമ്പത്തും കരുത്തും കാര്യശേഷിയും എല്ലാ നല്ല ഗുണങ്ങളുമുള്ള ഒരു നേതൃത്വമാണ് ശ്രീ സതീശനും. അതുപോലെ തന്നെ ഇന്നത്തെ തന്നെ നിയമസഭയിലെ പെർഫോമൻസ് എന്താണ്? ബഡ്ജറ്റിന്റെ ചർച്ചയ്ക്കകത്ത് ഭരണകക്ഷിക്കാർ പോലും അംഗീകരിക്കുന്ന നല്ല ഒരു സാമ്പത്തിക വിദഗ്ധനെയല്ലേ നമ്മൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിലൂടെ കണ്ടത്? അദ്ദേഹത്തിന്റെ കഴിവുകൾ നമ്മൾ മാറ്റിവെച്ച് കാണുകയില്ലേ? എത്രയോ ആളുകൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെ ഫോൺ വിളിക്കുന്നു. എത്രയോ കാര്യമാത്ര പ്രസക്തമായ ചർച്ചയാണ് അദ്ദേഹം നടത്തുന്നത്. വളരെ ഭാവിയിലേക്കുള്ള ഒരു നല്ല ഉന്നതമായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളല്ലേ വെക്കുന്നത്? അപ്പോൾ ഒരു കൂട്ടുനേതൃത്വമാണ് കോൺഗ്രസിൽ. ഉമ്മൻചാണ്ടി, എ കെ ആറിനെ അതിൻ്റെ മുകളിൽ, കെ സി വേണുഗോപാല്, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, വി ഡി സതീശൻ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ശക്തമായിട്ടുള്ള നേതൃനിര കോൺഗ്രസിനുണ്ട്. സമ്പന്നമായൊരു നേതൃനിര കോൺഗ്രസിനുണ്ട്. അതിൻ്റെ താഴെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. ഈ കെ പി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡന്റുമാരും വരും. പാർലമെന്ററി പാർട്ടിയുണ്ട്, കരുത്തിട്ട് എം പിമാരുണ്ട്, കെ മുരളീധരനും അങ്ങനെയുള്ള ശശിതരൂരിനെ പോലുള്ള നേതാക്കന്മാരുണ്ട്. അവരെല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ, അവരെയെല്ലാം പാർട്ടിയിൽ
സംതൃപ്തനായിട്ട് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സുധാകരന് സാധിക്കും. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പരിശ്രമം വേണം, അദ്ദേഹത്തിൻ്റെതായ ഒരു ചാതുര്യം വേണം, അദ്ദേഹത്തിൻ്റെ അതൊരു മെയ്വഴക്കം വേണം. അത് അദ്ദേഹം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ചെക്കുട്ടെ, എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്നറിയാൻ വേണ്ടിയാണ്, ഈ ബി ഡി സതീശനും കെ സുധാകരനും തമ്മിലൊരു ഈഗോ ക്ലാഷിന്റെ സാധ്യത എത്രത്തോളമാണ്? അല്ല, ഞാനത് അങ്ങനെ ഗൗരവത്തോടുകൂടി അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കണ്ണൂരിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിന്റെ രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് മാറാൻ ബാധ്യസ്ഥനാണ്. അത് സാധാരണ നിലയിൽ പൊതുവിൽ ചെക്കുട്ടി, നേരത്തെ താങ്കൾ ഉദാഹരിച്ചവരെല്ലാം തന്നെയും അവർക്ക് നല്ല മാർജിൻ പിരീഡ് ഉണ്ടായിരുന്നു. ലീഡർഷിപ്പിലേക്ക്, ടോട്ടൽ ലീഡർഷിപ്പിലേക്ക് വരുന്നതിനൊരു മാർജിൻ പിരീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി സംസ്ഥാന തലത്തിൽ പാർട്ടിയെ ഇ കെ നായനാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നിയന്ത്രിച്ച് പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായി 17 വർഷം പിന്നിട്ടിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക്. എന്നിട്ടും ഫസ്റ്റ് ടേമിലെ കടക്കുപുറത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രണ്ടാം ടേമിലാണ് കുറച്ചുകൂടി മയപ്പെടുന്ന പിണറായി വിജയനെ നമ്മൾ കാണുന്നത്. അപ്പോൾ സുധാകരനുമായിട്ട് പിണറായി വിജയൻ അങ്ങനെ പെട്ടെന്ന് താരതമ്യം ചെയ്യല്ലേ? അല്ല, അതല്ല, നമ്മള് പിണറായി വിജയൻ പിന്നെന്നുള്ളതല്ല. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളൊരു പുതിയ സാഹചര്യത്തിലേക്ക് വരുമ്പോഴും നമ്മളൊരു പുതിയ ചുമതല ഏറ്റെടുക്കുമ്പോഴും അതനുസരിച്ച് മാറാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ഇപ്പൊ സുധാകരനും അത് സാധ്യമാവില്ല എന്നുള്ളൊരു മുൻവിധി ഉണ്ടാകുന്നത് ശരിയല്ല എന്നാണ്. അത് അദ്ദേഹത്തിന് സാധിക്കുമോ എനിക്കറിയില്ല. പക്ഷെ സുധാകരൻ വളരെ ദീർഘ 10-50 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളല്ലേ? അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള മെയ്വഴക്കം ഉള്ള ഒരാൾ നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിന് മാത്രമല്ല, കഴിഞ്ഞൊരു 10-20 കൊല്ലത്തിന്റെ ഞാൻ കണ്ട സുധാകരൻ, ഞാൻ അങ്ങനെ കണ്ണൂർ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ സുധാകരന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നതായിട്ട് അല്ലെങ്കിൽ ഈ ഷുഹൈബിനെ പോലെ ഒരാൾ, ഷുഹൈബ് അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു മനുഷ്യനായിരുന്നു, വളരെ അടുത്തരിയായിരുന്നു. അദ്ദേഹത്തെ വെട്ടിക്കൊന്നപ്പോഴും സുധാകരന്റെ ഒരു സമീപനം വളരെ ജനാധിപത്യ സമീപനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നു. ഒന്നുകൂടി ഇടപെടുകയാണ് ശ്രദ്ധിച്ചേക്കുട്ടി, സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നല്ലൊരു പോസ് ഉണ്ടായിരുന്നു ഷുഹൈബിന്റെ വധത്തിന് മുമ്പ്. അതായത് സുധാകരൻ കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാതെ പാർലമെന്റിൽ പി കെ ശ്രീമതിയോട് തോറ്റ്, കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാതെ ഉദുമയിൽ പോയി മത്സരിച്ച്, അവിടെ തോറ്റ്, സുധാകരന്റെ രാഷ്ട്രീയം ഏതാണ്ട് അവസാനിക്കുകയാണോ, സണ്ണി ജോസഫിന് പിടിക്കില്ല, അവസാനിക്കുകയാണോ എന്നുള്ള ഒരു തോന്നലുണ്ടായ സമയത്താണ് ഷുഹൈബ് വധം ഉണ്ടാകുന്നത്. സുധാകരൻ വീണ്ടും പൊളിറ്റിക്സിൽ മുന്നിൽ വന്നു. സുധാകരൻ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നു. വേറൊരു സുധാകരൻ, ഈ ഗാന്ധിയൻ മാർഗത്തിലുള്ള സുധാകരനെ നമ്മൾ അവിടുന്ന് കാണുന്നു. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റാണ്. പിന്നെ പെരിയാര ഇരട്ടക്കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം സുധാകരൻ സജീവമായി ഇടപെടുന്നു. സുധാകരൻ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു. സുധാകരൻ, കെ സുധാകരൻ നമ്മോടൊപ്പം. ശ്രീ കെ സുധാകരൻ, ഇന്ന് കോൺഗ്രസ് നേതാക്കളുമായിട്ടെല്ലാം താങ്കളുടെ കൂടിക്കാഴ്ച പൂർത്തിയായിട്ടുണ്ടാകും. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണോ ഉണ്ടാകുന്നത്? എല്ലാവരും എങ്ങനെ പ്രതികരിക്കും? നിശ്ചയമായും പോസിറ്റീവായുള്ള റിസൾട്ടാണ്. രമേശ് ചെന്നിത്തലയുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവാണ്. നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, നമ്മൾ കോൺഗ്രസിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഗ്രൂപ്പുള്ള കാലത്ത് എല്ലാ കാലത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകലുണ്ട്. പക്ഷേ പൊതുവായി പാർട്ടിയുടെ പൊതുതാൽപര്യത്തിൽ അതെല്ലാം അവസാനിപ്പിച്ച് ഒന്നാവുന്ന ചരിത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ആശങ്കയൊന്നുമില്ല. എല്ലാ വിഷയങ്ങളും തീരും, തീർത്തിട്ടേ ഞങ്ങൾ പോകും. എല്ലാവരും ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോകും. ഈ രമേശ് ചെന്നിത്തലയാണല്ലോ ഏറ്റവും ഒടുവിൽ താങ്കൾ കണ്ടത്. രമേശ് ചെന്നിത്തല എന്നെ പുറത്താക്കി, ഹൈക്കമാൻഡ് പുറത്താക്കി എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രീ കെ സുധാകരൻ എത്ര കണ്ട് രമേശ് ചെന്നിത്തലയുമായിട്ട് താങ്കൾക്ക് രമേശ് ചെന്നിത്തലയിൽ നിന്ന് എങ്ങനെ ഒരു പൂർണ്ണ സഹകരണം കിട്ടുമോ? 100% എനിക്ക് പൂർണ്ണ സഹകരണം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിന് ഹൈക്കമാൻഡോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കാൻ അദ്ദേഹം വിനിയോഗിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു അദ്ദേഹം വളരെ സ്ട്രോങ് ആയി. ഇന്ന് ഞാനും അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു കാരണവശാലും എന്നെ എതിർക്കില്ലെന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ ഹൈക്കമാൻഡോട് ഞങ്ങൾ ഒരാളെ പേര് പറഞ്ഞില്ല, അത് ഞങ്ങൾക്ക് സുധാകരന്റെ കാര്യം സമ്മതമാണ് എന്ന് ഞങ്ങൾ അറിയിച്ചു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം മാധ്യമങ്ങളോടും അത് പറഞ്ഞിട്ടുണ്ട്. സുധാകരന്റെ പേര് സമ്മതമാണ് എന്നല്ലല്ലോ രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഞങ്ങൾ ആരുടെയും പേര് നിർദ്ദേശിക്കാനില്ല എന്നുള്ള ഒരു പിണക്കമാണ് അദ്ദേഹം ഹൈക്കമാൻഡിനോട്. ഇന്നിപ്പോ പത്രക്കാരോട് ഞാനും അദ്ദേഹവും ഒരുമിച്ച് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കുകള് നികേഷ് ഒന്ന് കേൾക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക. ഈ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് അപമൃത്യു സംഭവിക്കുകയാണോ? ഇനി ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്നുള്ളത്
കഴിഞ്ഞ ദിവസം ശ്രീ കെ സി ജോസഫ് പറഞ്ഞത് പുള്ളിപ്പുലിയുടെ പുള്ളി മാറുമോ എന്നാണ്. ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ഒരു ഇന്നവിറ്റബിൾ ഘടകമാണെന്ന കൺസെപ്റ്റൊന്നും നിങ്ങൾക്ക് ആർക്കുമില്ല. ഗ്രൂപ്പ് കോൺഗ്രസിനകത്തിന് വളരെ 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 കാലമായി ഗ്രൂപ്പ് നിലനിൽക്കുന്നു. പക്ഷേ ആ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിനെ തളർത്തുന്നു, കോൺഗ്രസിന്റെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന തിരിച്ചറിവ് കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകന്മാരും ഓൾമോസ്റ്റ് എല്ലാ നേതാക്കന്മാരും അത് ഉൾക്കൊണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അതിന് പൂർണ്ണ വിരാമമിടാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തിന് 100% പിന്തുണ പാർട്ടിക്കകത്ത് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ ആരെയും ദ്രോഹിക്കാനല്ല, കഴിവും പ്രാപ്തിയുമുള്ള അവസരങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുന്ന പൊതുജന അഭിപ്രായമുള്ള അർപ്പണ ബുദ്ധിയുള്ള ക്വാളിറ്റേറ്റീവായ ചെറുപ്പക്കാരെ നേതാക്കന്മാരെ കണ്ടെത്തി സ്ഥാനത്ത് നിശ്ചയിക്കുമ്പോൾ പാർട്ടിക്കൊരു പുതു ചലനമുണ്ടാകും. ആ ചലനമാണ് ഇന്ന് പാർട്ടിക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ അതിനോട് മുഖം തിരിക്കാൻ കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും തയ്യാറാവില്ല എന്ന പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ട്. ശ്രീ സുധാകരൻ, താങ്കളുടെ ശൈലി അത് വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്നുള്ളതാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ? എനിക്കറിയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെട്ടൊന്ന് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആരും വെട്ടിയിട്ടില്ല, തുണ്ടം രണ്ടാക്കിയിട്ടില്ല. എനിക്ക് അഭിപ്രായമുണ്ട്, അഭിപ്രായ സ്ഥിരതയുണ്ട്. കാര്യങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളിലും എനിക്ക് എന്റേതായ നിലപാടുണ്ട്. അതൊക്കെ ഓരോ രാഷ്ട്രീയക്കാരന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ എസറ്റാണ്. ഞാൻ അത് എന്റെ ഒരു ഒരു രാഷ്ട്രീയ മുതലാണ് എന്ന് ഞാൻ കരുതുകയാണ്. എന്റെ പ്രശ്നങ്ങളോടുള്ള നിലപാട്, എന്റെ ആ പ്രശ്നങ്ങൾ തീരുമാനമെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ചെങ്കൂറ്റം, ആ പാർട്ടിക്ക് ഗുണകരമാകുന്ന ഏത് തീരുമാനത്തിനും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തട്ടിമാറ്റി മുൻപോട്ട് പോകാനുള്ള ആർജവത്വം, അതൊക്കെ ഒരു പൊതുപ്രവർത്തകന് ആവശ്യമുള്ള ക്വാളിറ്റിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. എന്റെ ആ വിശ്വാസം എനിക്ക് ഇതുവരെ എവിടെയും തെറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ദോഷമൊട്ട് സംഭവിച്ചിട്ടുമില്ല. ഞാൻ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചതിന് റിസൾട്ട് ഉണ്ടായിരുന്നു. എന്റെ എല്ലാ പ്രവർത്തനവും റിസൾട്ട് ഓറിയന്റഡ് ആണ് എന്ന് നിക്കേഷന് തന്നെ അറിയാം. അതുകൊണ്ടൊരു ഭാവനയിലല്ല എന്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഭാവനയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനമല്ല എന്റേത്. പ്രായോഗിക രംഗത്ത് പ്രായോഗികമായി നിലനിൽക്കുന്നൊരു കാഴ്ചപ്പാടിലാണ് എന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്റെ സങ്കല്പങ്ങളും. ഈ വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചു. നോക്കൂ, ഇപ്പോൾ കോൺഗ്രസ്സില് ഒരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ കഴിയാറില്ല. ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തേണ്ട സമയത്ത് ചിലപ്പോൾ ദീർഘകാലം വേണ്ടിവരും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ. അതിന്റെ കാര്യം എന്താണ്? എല്ലാ നേതാക്കളെയും കേൾക്കും, എല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായം പറയും, ഒരു സമവായം അവിടെ ഉണ്ടാകില്ല. ആ സമവായം ഉണ്ടാകാത്ത ഘട്ടത്തിൽ നരസിംഹറാവുവൻ നയം, അതായത് തീരുമാനമെടുക്കാതിരിക്കുക എന്നുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസ് സാധാരണഗതിയിൽ എടുത്തിട്ടുള്ളത്, ഒന്ന്. രണ്ട്, ഈ ജംബോ കമ്മിറ്റികൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് വേണ്ടി മാത്രം? എല്ലാവർക്കും സ്ഥാനം വേണം, എല്ലാവരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി ജംബോ കമ്മിറ്റികൾ ഉണ്ടാവും. ജംബോ കമ്മിറ്റികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തീവ്രമായി ആഗ്രഹിച്ചിട്ടും കോൺഗ്രസ്സിൽ എപ്പോഴും ജംബോ കമ്മിറ്റികൾ ഉണ്ടാവുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ താങ്കൾ ഒരു പുതിയ സമീപനവുമായി വന്നാൽ, ഒരു കണ്ണൂരിയൻ നയവുമായി വന്നാൽ അത് നടക്കാൻ സാധ്യത കുറവാണ്. ഞാൻ ചോദിക്കുന്നത് നികേഷോട്, താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിന് പരിഹാരം വേണ്ടേ? അത് പരിഹാരമില്ലാതെ അത് തേഞ്ഞുമാഞ്ഞു പോകുന്നതാണോ കരണീയം? അല്ല, ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ അഭിപ്രായ വ്യത്യാസം ഒരു കൺസെൻസസിൽ എത്തിക്കണ്ടേ? കൺസെൻസസിൽ എത്തുന്നതാണോ തെറ്റ്, അല്ല എത്തിക്കാത്തതാണോ തെറ്റ്? ഞങ്ങളിവിടെ പ്രശ്നങ്ങൾ തീർക്കുകയാണ്. രമേശ് ചെന്നിത്തലക്കുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിച്ചുകൊണ്ട് ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുമ്പോൾ അത് നമ്മൾ തമ്മിൽ ഉണ്ടാക്കുന്ന കൺസെൻസസ് ആണ്. ആ കൺസെൻസസിന്റെ വക്താവാണ് ഞാൻ. വെട്ടെന്ന് അവിടെ വെട്ടുമല്ല, അവിടെ വെട്ടിയിട്ടില്ല, അവിടെ തുണ്ടൻ രണ്ടാക്കിയിട്ടില്ല. അവരെ സംസാരിച്ച് കൺസിലേഷനിലൂടെ പ്രശ്നങ്ങൾ തീർത്തിട്ടാ ഞാൻ നിങ്ങളെ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. ബാക്കിയുള്ള വിഷയങ്ങളും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തീർക്കും. അത് കൺസെൻസസ് തന്നെയാണ്. അത് പരസ്പരം സംസാരിച്ച് ചർച്ച നടത്തി അതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി തിരുത്തേണ്ടത് ഞാനാണെങ്കിൽ ഞാൻ തിരുത്തും, തിരുത്തേണ്ടത് മറ്റുള്ളവരാണെങ്കിൽ അവരെ കൊണ്ട് തിരുത്തിക്കുക. അങ്ങനെ പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് എന്റേത്. നിങ്ങൾ എന്തെങ്കിലും ചിത്രം വരച്ച് എന്റെ മുഖം വികൃതമാക്കുന്നു എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിന് എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്ര. രമേശ് ചെന്നിത്തല എവിടെ പ്ലേസ് ചെയ്യും? രമേശ് ചെന്നിത്തലക്ക് ഇനിയും ഒരുപാട് അക്കോമഡേഷൻ സൗകര്യങ്ങളും. കോൺഗ്രസിന്റെ ഒരു സീനിയർ നേതാവാണ് രമേശ് ചെന്നിത്തല. എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, ഏതെല്ലാം പോസ്റ്റിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെ തടയാനോ അദ്ദേഹത്തെ മാറ്റി നിർത്താനോ ഞങ്ങൾ തയ്യാറാവോ? അദ്ദേഹത്തിന്റെ സേവനം പാർട്ടിക്ക് അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു കാരണവശാലും ഈ പാർട്ടി കൈവിടില്ല, ഒഴിവാകില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് നമ്മുടെ വഴികാട്ടി എന്ന കാര്യം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു ഉപദേശകനായി അദ്ദേഹത്തിന് തുടരാൻ താല്പര്യം ഉണ്ടാവുമോ? കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്, അത് ഹൈക്കമാൻഡ് ആലോചിക്കും. ഒരു സെമി കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസിന്, കോൺഗ്രസ് ഭരണഘടനാപരമായി ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി അല്ല. ശ്രീ കെ സുധാകരൻ, താങ്കളൊരു സെമി കേഡർ അല്ലെങ്കിൽ കേഡർ സ്വഭാവമുള്ള പാർട്ടി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ രാഷ്ട്രീയ സംഘർഷങ്ങളിലെല്ലാം വരമ്പത്ത് കൂലി എന്നാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്തും വ്യാഖ്യാനിക്കാം. അക്രമം കാണിക്കുന്നവർക്കെതിരെ നാക്ക് പൊന്തുമില്ല, നിങ്ങളെ നാക്കുന്നു. ഇവിടെ ആളുകളെ കൊല്ലുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ശബ്ദിക്കാനുള്ള നട്ടലുണ്ടോ നിങ്ങൾക്ക്? കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ജനാധിപത്യ അവകാശങ്ങൾ ചവിട്ടിമതിച്ച് മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിമർശിക്കാനും അവരെ തിരുത്തിക്കാനും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ പറയോ, പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്, നിങ്ങളത് തിരുത്തണമെന്ന് പറയാനുള്ള നട്ടല് നിങ്ങൾക്കുണ്ടോ? മാധ്യമങ്ങൾക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഉണ്ടോ? തിരുത്തലത് തിരുത്താൻ സാധിക്കണം. മാധ്യമങ്ങൾ തിരുത്തൽ ശക്തിയായി മാറണം. പറയണം ശരി ശരിയെന്ന് പറയണം. ആരാണ് അക്രമത്തിന്റെ വക്താക്കൾ? ഞങ്ങളാണോ? ഇത്രയും കാലം കൊണ്ട് കണ്ണൂർ ജില്ലയിൽ എത്ര CPM ഞങ്ങൾ കൊന്നിട്ടുണ്ട്? നികേഷന്റെ ജില്ലയാണല്ലോ കണ്ണൂർ. എത്ര CPM കൊന്നു? CPM എത്ര കോൺഗ്രസുകാരെ കൊന്നു? കണ്ണൂർ സെൻട്രൽ ജയിൽ നിങ്ങൾക്ക് പരിശോധിക്കാലോ. അവിടെ കിടക്കുന്ന കോൺഗ്രസിന് തടവുകാർ എത്ര പേരാ? CPM കൊലക്കേസിൽ പ്രതികളായി ശിക്ഷിക്കപ്പെട്ടവർ എത്ര പേർ ജയിലിലുണ്ട്? കോൺഗ്രസിന്റെ ആരാണ് ജയിലിലുള്ളത് പറയാൻ പറ്റുമോ? ആരാണ് അക്രമികൾ? ആരാണ് കൊലയാളികൾ? ആരാണ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തകന്മാർ? ആരാണ് ഫാസിസ്റ്റുകൾ? അതിനെതിരെ ശബ്ദിക്കാൻ നിങ്ങൾക്കൊന്നും നാവ് പോകില്ല. ശ്രീ സുധാകരൻ, താങ്കൾ ഗാന്ധിയനൊന്നും അല്ലല്ലോ. അങ്ങനെ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച ആൾ, കണ്ണിന് രാഷ്ട്രീയ സംസ്കാരമാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മൾ കാണാൻ പോകുന്ന എന്താണ്? പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള ഒരു ഘോര യുദ്ധമാണോ കേരളത്തിൽ കാണാൻ പോകുന്നത്? പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള ഒരു ഘോര യുദ്ധമാണോ കേരളത്തിൽ ഇനി കാണാൻ പോകുന്നത്? ഞാനും പിണറായി വിജയനോട് വ്യക്തിപരമായി എനിക്ക് ഒരു അഭിപ്രായം വ്യത്യാസമില്ല. പിണറായി വിജയനെ വിമർശിക്കുന്നത് CPMന് തലമൂത്ത തലതൊട്ട നേതാവ്, ഏറ്റവും വലിയ നേതാവ് എന്ന നിലക്കാണ്. അദ്ദേഹത്തിന്റെ അറിവില്ലാതെ CPMൽ ഒരു ചലനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിണറായി വിജയനെ വിമർശിക്കുന്നത്. ഞങ്ങളെ പ്രശ്നം, ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ വിമർശനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഫാസിസത്തോടാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുകയും മുതലാളിത്തത്തിന് വേണ്ടി കുടപിടിക്കുകയും ചെയ്ത ദൈത്യത്തിനെതിരെയാണ്. മംഗ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊള്ളഭരണത്തിനെതിരെയാണ്. നാടിനെ ഒറ്റുകൊടുക്കുന്ന, കരാറുകൾ എഴുതി നാടിനെ ദുർബലമാക്കുന്ന നയത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. പക്ഷേ അതൊക്കെ ചെന്ന് വീടുക സ്വാഭാവികമായും പിണറായി വിജയന്റെ തലയല്ല. അല്ലാതെ പിണറായി വിജയനോട് വ്യക്തിപരമായി എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഒരു വ്യക്തിവിരോധത്തിന്റെ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അല്ല, ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നതിനപ്പുറത്തേക്ക് നേരത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും സർക്കാരിനെ എതിർക്കുകയല്ല വേണ്ടത്, ആക്ഷേപമുള്ള കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു കോൺഫ്രണ്ടേഷൻ നിലപാടാണ് താങ്കൾക്ക് എല്ലാ കാലഘട്ടത്തിലുണ്ട്. കോൺഫ്രണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രക്ഷോഭത്തിന്റെ മൂഡാണ് എപ്പോഴും താങ്കൾക്കുള്ളത്. താങ്കളുടെ ആരാധകരും യഥാർത്ഥത്തിൽ സുധാകരനോട് ആവശ്യപ്പെടുന്നത് സുധാകരൻ വളരെ ആക്റ്റീവായിട്ട് ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ സഖ്യം മുന്നണിയെ ഉണ്ടാക്കുകയും അതിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യും. അപ്പോൾ കേരളം ഇനി കാണാൻ പോകുന്നത് തുടർച്ചയായിട്ടുള്ള സമരങ്ങളാണ്, തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ്, തുടർച്ചയായിട്ടുള്ള ഒരു പിണറായി വിരുദ്ധത ഉണ്ടാക്കിയെടുക്കലാണ്. പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഭരണകക്ഷിയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കലാണ്, അതിനെതിരെ പോരാട്ടം നടത്തുകയാണ്, ആ തെറ്റിൽ നിന്ന് അവരെ തിരുത്തിക്കലാണ്. അതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. ആ ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾ ഏറ്റെടുക്കാറുള്ളൂ. നികേഷ് ഭാവനയിൽ കാണുന്നതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. സതീശൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ആ പ്രതിപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുമ്പോൾ നല്ല കാര്യം ചെയ്താൽ അതിനെ ഞങ്ങൾ പിന്തുണക്കും, സത്യസന്ധമായ കാര്യം ചെയ്താൽ അതിനോടൊപ്പം ഞങ്ങൾ ഒട്ടിനിൽക്കും. ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന നയം വന്നാൽ ഞങ്ങൾ എതിർക്കും.
നാടിനെ കൊള്ളിയടിക്കുന്ന പ്രശ്നം വന്നാൽ ഞങ്ങൾ സമര പോരാട്ടം നടത്തും, മുമ്പോട്ട് പോകും. അക്രമം നടത്തിയാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും, അതിനെ വിമർശിക്കും. ജനസമൂഹത്തിൽ CPMനെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ പ്രചരണം നടത്തും. ജനാധിപത്യ വിരുദ്ധ നടപടി കാട്ടിയാൽ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ പോരാട്ടം സംഘടിപ്പിക്കും. അത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. ആ ധർമ്മം ഞങ്ങൾ ഉപയോഗിക്കും. അത് ആർക്കും വിലക്കാൻ സാധിക്കില്ല. വിലക്കാൻ പറയുന്നവർ വിഡ്ഢികളുടെ സ്വർഗലോകത്ത. ഒരു രാഷ്ട്രീയ ധർമ്മത്തെ കുറിച്ച് ബോധമില്ലാത്തവന്റെ ജൽപ്പനകളാണ്. ജാത്യാലുള്ളത് തൂത്താൽ പോവോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. താങ്കളുടെ നാവിൽ വരുന്ന കാര്യം പറയാതിരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? താങ്കളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? ഇതെല്ലാം ചില സമയത്ത് നിങ്ങളെക്കാളൊക്കെ സഹിഷ്ണുതയും നിങ്ങളെക്കാളൊക്കെ സമചിത്തതയുമുള്ള ആള് തന്നെയാണ് ഞാനും. അത് എന്നെ നിങ്ങൾക്ക് നന്നായി അറിയാലോ. CPMന്റെ അക്രമത്തിൽ നിന്ന് നിങ്ങളെ സ്വന്തം അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിന്ന കാലം മുതൽ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ. അച്ഛനെ മറന്ന് നിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ഞാൻ പോയിട്ടില്ല. അച്ഛന്റെ കാഴ്ചപ്പാടിനോടൊപ്പം ഞാനും നിൽക്കുന്നു. ഇവിടെ അച്ഛന്റെ കാഴ്ചപ്പാടിനെ പിന്തുടരാൻ സാധിക്കാത്ത നിങ്ങൾ അത്തരമൊരു വിമർശനമൊന്നും എന്നോട് വേണ്ട. അത് മാറ്റി വെച്ചേക്കണം. താങ്കളുടെ ശൈലി അധികം വാഴില്ല എന്ന് താങ്കളുടെ ഒരു പഴയ സുഹൃത്ത് ശ്രീ AK ബാലൻ ഇന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. എന്തോ AK ബാലൻ ബ്രണ്ണൻ കോളേജിലെ താങ്കളുടെ സഹപാഠി ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു താങ്കളുടെ ശൈലി അധികം വാഴില്ല എന്ന്. അതേ, ബാലനെ ഉപദേശിക്കണ്ട. ബാലൻ ബാലനെ ഉപദേശിച്ചാൽ മതി. ബാലനേക്കാളൊക്കെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, അനുഭവം ഒരു സമ്പത്തും എനിക്കുണ്ട്. ബാലൻ ബ്രണ്ണൻ കോളേജിലെ ജൂനിയറായി പഠിക്കുമ്പോൾ സീനിയറായി പഠിച്ചവനാണ് ഞാൻ. എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാനൊന്നും AK ബാലൻ വളർന്നിട്ടില്ല. അതെടുത്ത് ശ്രീ നികേഷ് നടക്കുന്നത് ശരിയല്ല. ഏത് തരത്തിലാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ? സ്വാഭാവികമായിട്ടും താങ്കളും ആ കാലഘട്ടത്തിൽ ആദ്യം തന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി വരുന്നു. പിണറായി വിജയൻ സർക്കാരിനോട് ഏത് തരത്തിലുള്ള സമീപനമായിരിക്കും ശ്രീ കെ സുധാകരൻ താങ്കൾ സ്വീകരിക്കുക? ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും ഞങ്ങൾ. തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കും, അതിനെതിരെ പോരാട്ടം നടത്തും, ശരിയെ അംഗീകരിക്കും, കൂടെ നിൽക്കും, സഹായിക്കും, സഹകരിക്കും. അതാണ് ഞങ്ങളുടെ നയം. അതൊക്കെ വാഗോണ്ട് പറയാനല്ലേ പറ്റൂ. എല്ലാ കാലഘട്ടത്തിലും AK ആന്റണിയൊക്കെ നിശബ്ദമായ പ്രതിപക്ഷം ഇരുന്നപ്പോ അന്ന് സുധാകരനൊക്കെ വല്ലാതെ നികേഷേ വായ കൊണ്ടല്ലാതെ മറ്റെന്തിനെ കൊണ്ടാ പറയാ? അല്ല, ഞാൻ പറയുന്നത് താങ്കൾ എന്നാലും ഒരു നിശബ്ദ പ്രതിപക്ഷത്തിന്റെ ആളല്ലല്ലോ. ഒരു ആ നിലയിലുള്ള ഒരു പ്രതിപക്ഷത്തെ ആയിരിക്കില്ലല്ലോ കൊണ്ടുപോകും. എനിക്ക് അറിയേണ്ടത് അതാണ്, അടുത്ത 5 വർഷം നമ്മൾ കേരളത്തിൽ കാണാൻ പോകുന്നത് എന്താണെന്ന്. കാണാൻ പോകുന്നത് ഭരണം, ഇടതുപക്ഷത്തിന്റെ ഭരണം ഉണ്ടാകും. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. ഞങ്ങൾ അവരെ വിമർശിക്കും, തെറ്റ് ചൂണ്ടിക്കാണിക്കും, നല്ലതിനോടൊപ്പം നിൽക്കും. അല്ലാത്ത വിഷയങ്ങളിൽ രാജ്യത്തിന് നാട്ടിനും നാട്ടാർക്കും എതിരാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്തതുപോലെ ഈ കേരളത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ഭരണമാണെങ്കിൽ സ്വന്തം കുടുംബത്തിന് ആസ്തി വർദ്ധിപ്പിക്കാൻ ഭരണത്തിന്റെ സ്വാധീനം ദുരുപയോഗം ചെയ്യുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെങ്കിൽ അവിടെയൊക്കെ ഞങ്ങൾ പോരാട്ടവും ഞങ്ങൾ തുടരും. ഈ ജംബോ കമ്മിറ്റിയെ കുറിച്ച് ഇതൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ പുനഃസംഘടന എന്ന്? അതൊക്കെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യം, ഞങ്ങൾക്ക് വിട്ടുതന്നെ, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും അത്തരം ജംബോ കമ്മിറ്റികൾക്കെതിരായ പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ പിന്നെ ജംബോ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ജംബോ കമ്മിറ്റി വേണ്ടെന്ന് അതിന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ജംബോ കമ്മിറ്റിയുമൊക്കെ ഒഴിവാക്കും, റീസ്ട്രക്ചറിംഗിലേക്ക് പാർട്ടി പോവുകയാണ്. അതൊക്കെ ഒരു 4-5 മാസം കഴിയുമ്പോൾ രാജേഷിനെ ബോധ്യപ്പെടും. അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്ക്. അത് മുൻകൂട്ടി പാടി നടക്കാനുള്ള താല്പര്യം ഞങ്ങൾക്കില്ല. അടിമുതൽ മുടി വരെ മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും മാറ്റമാണ്. അതെ, ബൂത്ത് മുതൽ KPCC വരെ. നിലവിലുള്ള ആളുകൾ മാറണമെന്ന നിർബന്ധമുണ്ടോ? മാറേണ്ടവർ മാറണം, മാറാതിരിക്കേണ്ടവർ മാറണ്ട. ഏ ഗ്രൂപ്പുകാരുടെ ലിസ്റ്റ്? ഒരു പ്രവർത്തനത്തിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. കഴിവും പ്രാപ്തിയും വിശ്വാസ്യതയും സമർപ്പണവും, അത് വെച്ച് കൊള്ളാവുന്നവരെ ഞങ്ങൾ നിലനിർത്തും, കൊള്ളാത്തവരെ ഞങ്ങൾ മാറ്റും. ഏ ഗ്രൂപ്പുകാരൊരു ലിസ്റ്റ് തരും, ഐ ഗ്രൂപ്പുകാർ വേറൊരു ലിസ്റ്റ് തരും, അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണോ? ആ ലിസ്റ്റിന്റെ കാലം കഴിഞ്ഞു, അങ്ങനെ ഒരു ലിസ്റ്റ് ഇനി ഇല്ല. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ചർച്ചയിൽ ചോദിച്ചൊരു ചോദ്യം, ശ്രീ കെ സുധാകരൻ ഐ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണോ ചെയ്യുക, അതിന്റെ ലീഡർഷിപ്പിലേക്ക് വരികയാണോ ചെയ്യുക, അതോ ഗ്രൂപ്പില്ലാതെ? എനിക്കൊരു ഗ്രൂപ്പുമില്ല. ഞാനൊരു ഗ്രൂപ്പിന്റെ വക്താവുമല്ല.
ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ആലോചനയില്ല. ഞാൻ പാർട്ടി പ്രവർത്തകരെ ഒറ്റക്കെട്ടായി കാണുന്ന ഒരാളാണ്. കണ്ണൂരിലുള്ള നിങ്ങളെ ഏ രണ്ട് ഗ്രൂപ്പുകാരെ കണ്ടൊന്ന് വിളിച്ച് അന്വേഷിക്കുക. അല്പം വല്ലപ്പോഴും ഒന്ന് കണ്ണൂരിലൊക്കെ വാ, അവിടെ ഒന്ന് ആളുകളെയൊക്കെ കണ്ടൊന്ന് ചോദിക്കുക അവിടെ എങ്ങനെയാണ് കെ സുധാകരന്റെ രാഷ്ട്രീയ അപ്രോച്ച്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കെ സുധാകരന്റെ രാഷ്ട്രീയ അപ്രോച്ച്. രണ്ട് ഗ്രൂപ്പുകളെ വെല്ലുവിളിക്കുന്ന കെ സുധാകരൻ ഗ്രൂപ്പാണ് കെ സുധാകരൻ ഉണ്ടാക്കിയത്, അല്ലാതെ അവിടെ ഒരു ഗ്രൂപ്പില്ലാത്ത കെ സുധാകരൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഗ്രൂപ്പും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ കൂട്ടത്തിൽ എല്ലാ ഗ്രൂപ്പുകാരും ഉണ്ട്. എല്ലാ ഗ്രൂപ്പിന്റെ ആളുകളോടും സമഭാവേന ഞാൻ അവരെ കൊണ്ടുപോകുന്നുണ്ട്. രാഷ്ട്രീയത്തില് അതാണ് അഭികാമ്യമെന്ന് എനിക്കറിയാം. 92-ൽ താങ്കൾ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഡി സി സി പ്രസിഡന്റായി ജയിച്ചത് സുധാകരൻ ഗ്രൂപ്പിന്റെ പേരിലാണ്. പിന്നീട് നാലാം ഗ്രൂപ്പായി. പിന്നീട് അവിടെ എയും ഐയും എന്നെ എതിർത്തപ്പോ അതിനെതിരെ പോരാടിയാണ് ഞാൻ ഗ്രൂപ്പ് രഹിതനായ എന്നെയാണ് അവിടെ വിജയിപ്പിച്ചത്. അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. 92-ലെ തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. അതാണ് ജനാധിപത്യത്തിന്റെ ഗുണം, എനിക്ക് കിട്ടിയ ഗുണം. അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് ഗ്രൂപ്പ് രഹിതനായി തുടങ്ങിയതാണ് എന്റെ പോരാട്ടം. ഗ്രൂപ്പ് ഇല്ലാതെയാണ് ഞാൻ മത്സരിച്ചത്. എന്റെ പാർട്ടി പ്രവർത്തകന്മാർ പിന്തുണച്ചിട്ടുണ്ട്. അത് ഗ്രൂപ്പല്ല, അതിന് ഗ്രൂപ്പിന്റെ രൂപവും ഭാവവും പകർന്നിട്ടില്ല. പ്രവർത്തകന്മാരുടെ നിതാന്തമായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഞാൻ എന്റെ ഡി സി സിന്റെ പ്രസിഡന്റായത്. അവിടെ തൊട്ട് തുടങ്ങിയതാ എന്റെ മത്സരം. ഇത് ഇവിടെയും ഇപ്പം അതുപോലെ അതിന്റെ ഒരു തനിയാവർത്തനത്തിന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുധാകരൻ പരാജയപ്പെട്ടപ്പോ സുധാകരന്റെ ശരീരഭാഷ ഉണ്ടല്ലോ, ആരടാ ഞാനടാ എന്ന് നടക്കുന്ന ഒരു ശരീരഭാഷ. അപ്പോ സുധാകരൻ ഇത് എത്ര കാലം കൊണ്ടു നടക്കുമെന്ന് നമുക്ക് കാണാമെന്ന് പറയുന്നവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരോട് സുധാകരൻ എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് കാത്തിരിക്കുക, വിലയിരുത്തുക. ശരി, വളരെ നന്ദി. എല്ലാ ഭാവുകങ്ങളും ശ്രീ കെ സുധാകരൻ, കെ പി സി സി അധ്യക്ഷനായി. താങ്കളുടെ പ്രവർത്തനം വിജയകരമാവട്ടെ. കോൺഗ്രസ് കേരളത്തിലെ ശക്തിയായ ഒരു പ്രസ്ഥാനമായി ഉയർന്നു വരട്ടെ. അത്രയെങ്കിലും പറയാൻ തോന്നുന്നതിൽ സന്തോഷം. നന്ദി, താങ്ക് യു. ഒപ്പം തന്നെ സണ്ണി ജോസഫ്, എൻ പി ചേക്കുട്ടി, എ സജീവൻ എഡിറ്റേഴ്സ് അവർ സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.